داعيا إلى الله بإذنه بصرادا منيرا ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي. يا صاحب البغداد قل لي حاضري. يا مطلب الحاجات عبد القادري. يا صاحب النجمير قل لي ناصري. يا مطلب الحاجات خواجة سنجري. يا صاحب المدبور قل لي حافظي. يا مطلب الحاجات سيم الولي. ஆதரணியரே, சாதாத்துக்களே, പണ്ഡിതന്മാരെ, മുതഅല്ലിമുകളെ, അൽ മുജമ്മഉൽ ഇസ്ലാമിയുടെയും മഹാനായ മർഹൂം സയ്യിദ് ഉസ്താദിന്റെയും ഇഷ്ടജനങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഒരു പണ്ഡിതന്റെ സ്മരണയുമായി ബന്ധപ്പെട്ട്, ആണ്ടുമായി ബന്ധപ്പെട്ട് ഇൽമിന്റെ മജ്ലിസിൽ നാം സംഗമിച്ചതുപോലെ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബക്കാർ, കൂട്ടുകാർ, പരിശുദ്ധമായ അൽ മുജമ്മഉൽ ഇസ്ലാമി എന്ന ഈ നാടിന്റെ ഇസ്സത്തും അഭിമാനവുമായ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ ഇന്നുവരെ ഉള്ള സഹകാരികളായ മുഴുവൻ ആളുകളെയും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത്, മഹാന്മാരോടൊത്ത്, താജുൽ ഉലമയോടൊത്ത്, സി ഉസ്താദിനോടൊത്ത് അല്ലാഹു തആല സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അവന്റെ കത്തിക്കാളൂന്ന് നരകാഗ്നിയെ തൊട്ട് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളുമൊക്കെ അല്ലാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണ്ണമായ ആഫിയത്തോടെ, റാഹത്തോടെ അവന്റെ ദീനിന്റെ ഖുദ്മത്തിൽ അല്ലാഹു നമുക്കും അവർക്കും ദീർഘ ആയുസ് നൽകുമാറാവട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമത്തു ഷഹാദ ഉച്ചരിച്ച് സന്തോഷത്തോടെ മരിക്കാൻ, ഹബീബായ തങ്ങളെ കണ്ട് പുഞ്ചിരിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മുടെ ഈ മജ്ലിസും നമ്മുടെ എല്ലാ മജ്ലിസുകളും ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസുകളായി അള്ളാഹു സ്വീകരിക്കട്ടെ. മഹാനായ ഈ സ്ഥാപനത്തിന്റെ ഭാര്യയും ബാനിയും ജീവനാടിയും ഒക്കെയായിരുന്ന മഹാനായ സി ഉസ്താദിന്റെ ദറജ അള്ളാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നാം മഹാന്മാരെ അനുസ്മരിക്കാനാണ് ഒരുമിച്ച് കൂടിയത്. വളരെ ഗഹനമായ പ്രൗഢമായ ആമുഖ ഭാഷണം ബഹുമാന്യരായ സഅദി ഉസ്താദിൽ നിന്ന് ഒരു മനുഷ്യൻ കേൾക്കേണ്ടത്, ഒരു മനുഷ്യൻ അറിയേണ്ടത്, അവന്റെ ബോധമണ്ഡലത്തെ ഉണർത്തുന്ന നിലക്ക് ബഹുമാനപ്പെട്ടവർ ചർച്ച ചെയ്ത് കഴിഞ്ഞു. മനുഷ്യന്റെ ആത്മാവും റൂഹും മനുഷ്യന്റെ ശരീരവും മനുഷ്യന്റെ ലോകവും പരലോകവും ശിക്ഷയും രക്ഷയും ഒക്കെ വളരെ സരസമായ നിലക്ക്, ഗഹനമായ നിലക്ക് സദസ്സിൽ അദ്ദേഹം ഇവിടെ സമർപ്പിച്ചു കഴിഞ്ഞു. സഹോദരങ്ങളെ, മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന പറഞ്ഞിട്ടുണ്ട്, ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിനു വേണ്ടി അധ്വാനിക്കേണ്ട ഇടമാണ്, ദുനിയാവ് ആഖിറത്തിനു വേണ്ടി കൃഷി ചെയ്യേണ്ട കൃഷിസ്ഥലമാണ്, അധ്വാനിച്ചതിന്റെ വിളവെടുപ്പ് അതിന്റെ ഫലം എടുക്കേണ്ടത് ആഖിറത്തിലാണ്. എന്തിനാണ് മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്? മഹാനായ അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹയെയും ഉമ്മയെയും ബാപ്പയെയും ഭൂമി ലോകത്തേക്ക് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞയക്കുന്ന സമയത്ത് പടച്ച റബ്ബ് അവരെ വിളിച്ച് ഓർമ്മപ്പെടുത്തിയത് പരിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഖുൽഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون. മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉപ്പാപ്പയായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഉമ്മയായ ഹവ്വാ ബീബിയെയും സ്വർഗലോകത്തു നിന്ന് ഭൂമിയുടെ പ്രതലത്തിലേക്ക് പറഞ്ഞേക്കുമ്പോ അവരെ വിളിച്ചു പറഞ്ഞതായി പരിചയപ്പെടുത്തുന്നത് ഉല്ലഹ്ബിതു മിൻഹാ ജമീഅ, നാം പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഇറങ്ങിയോ, ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദൻ, എന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ദർശനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, ഫമൻ തബിയ ഹുദായ, എന്റെ ഹിദായത്തിന്റെ വഴികളെ ആരെങ്കിലും പിൻപറ്റി അനുസരിച്ച് ജീവിച്ചാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുനിയാവിൽ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല, ആഖിറത്തിൽ അവർക്കൊരു പ്രശ്നവും വരികയില്ല. വല്ലദീന കഫറൂ വകസ്സബൂ ബിആയാതിനാ, നമ്മുടെ ആയത്തുകൾ കൊണ്ട് അവിശ്വസിക്കുകയും കളവാക്കുകയും ചെയ്യുന്നവർ ഉലൈക അസ്ഹാബുന്നാർ, അവർ കാലകാലം താമസിക്കേണ്ടത് നരകത്തിലാണ്, നരകാവകാശികളാണ്, ഫിഹാ ഖാലിദൂൻ, അവരവിടെ സ്ഥിരവാസമുള്ളവരാണ്. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത് റബ്ബിന്റെ തീരുമാനങ്ങൾ ഈ ലോകത്ത് നടപ്പിലാക്കാനാണ്. ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, മനുഷ്യോൽപത്തിയെ സംബന്ധിച്ച ചർച്ചയിൽ ഖുർആൻ പരിചയപ്പെടുത്തിയത് എന്റെ പ്രതിനിധിയായ ഒരു വിഭാഗത്തെ ഭൂമിയിൽ സൃഷ്ടിക്കുന്നുവെന്നാണ്. അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് മനുഷ്യൻ. അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത്, റബ്ബ് എന്താണോ തീരുമാനിക്കുന്നത്, ആ തീരുമാനം ലോകത്ത് നടപ്പിലാക്കാനാണ് മനുഷ്യനെ അല്ലാഹു തആല ലോകത്തേക്ക് പറഞ്ഞുവിട്ടത്. ആരാണ് വിജയിക്കുന്ന മനുഷ്യൻ, ആരാണ് പരാജയപ്പെടുന്ന മനുഷ്യൻ? പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. ആരാണ് വിജയികൾ, ആരാണ് പരാജയപ്പെടുന്നവർ? ഖുർആൻ സത്യം ചെയ്യുകയാണ് ഗഹനമായൊരു വിഷയം പിടിച്ചു. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, കാലം തന്നെയാണ് സത്യം. ഓ സഹോദരങ്ങളെ, നാം ഇപ്പോൾ ജീവിക്കുന്ന ഒരു മാസത്തിലാണ്, ദുൽഹിജ്ജ മാസയുടെ അന്ത്യസമയങ്ങളിലാണ്. ഒരൽപ്പദിവസം കഴിഞ്ഞാൽ മഹത്തായ മുഹറം മാസം ജനിക്കുകയാണ്, പറക്കുകയാണ്. പുതിയ വർഷത്തിലേക്ക് നാം നടന്നു നീങ്ങുകയാണ്, പുതിയ കാലത്തിലേക്ക്, കൊല്ലത്തിലേക്ക് നാം നടന്നു നീങ്ങുകയാണ്. ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കേണ്ട സമയമാണ്. ഡിസംബർ 31 അന്ന് പാതിരാ സമയത്ത്, 12 മണിയോടടുക്കുന്ന സമയത്ത്, കള്ളുകുടിച്ച് മദ്യം കുടിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് റോഡിന്റെ വക്കുകളിലും ആഘോഷങ്ങൾ നടക്കുന്ന പൊടിപൊടിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ജനുവരി 1-ന്റെയോ 2-ന്റെയോ പത്രങ്ങളിൽ നാം പലപ്പോഴും കൊല്ലങ്ങളായി വായിച്ചു വരുന്ന വാർത്ത, എത്രയോ നൂറുകണക്കായ ആളുകൾ അഭാസകരമായ വൃത്തികേടുകൾ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷ പ്രകടനങ്ങൾ നടത്തി, എത്രയോ ആളുകൾക്ക് ജീവഹാനി സംഭവിക്കാറുണ്ട്. എന്താ കാരണം? ന്യൂ ഇയർ ആഘോഷിക്കുകയാണ്, പുതിയ വർഷത്തെ വരവേൽക്കുകയാണ്. ഡിസംബർ മാസമാകുമ്പോഴേക്ക് കമ്പനിക്കാർ ഓഫർ കൊടുക്കാൻ തുടങ്ങി, ഓരോരുത്തരും പുതിയ പലതും പ്രഖ്യാപിക്കാൻ തുടങ്ങി, പുതിയ കൊല്ലത്തെ ആഘോഷത്തോടെ സ്വീകരിക്കുകയാണ്. ഓ സഹോദരാ, ഈ പരിശുദ്ധമായ മുഹറം ഇതൊരു വർഷത്തിന്റെ തുടക്കമാണ്. മുഹറത്തിലേക്ക് നാം നടന്നു പോകുകയാണ്. എന്തിനാണ് മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹു തആല സമയത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്? എന്തിനാണ് മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹു തആല കാലത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്? എന്തിനാണ് അല്ലാഹു തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഇന്ന ഫീ ഖൽഖിസ് സമവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതി ലിഉലി അൽബാബ്. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിശ്ചയമായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലോ രാപ്പകലുകളുടെ വ്യതിയാനങ്ങളിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. സമയങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുന്നവർക്ക് അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. ആരാണ് ചിന്തിക്കുന്ന ബുദ്ധിജീവികൾ? ലോകത്ത് വലിയ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകാവുന്ന വലിയ ബോംബുകൾ കണ്ടുപിടിച്ച ബുദ്ധിജീവികളുണ്ട്. ആറ്റം ബോംബുകളുടെയും അണുബോംബുകളുടെയും ഒക്കെ നിർമ്മാതാക്കളുണ്ട്, അതിന് സൂത്രധാരന്മാരുണ്ട്, അതിന് ബുദ്ധി ഉപയോഗിച്ചവരുണ്ട്. ലോകത്ത് വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ട് അത്ഭുതപ്പെടുത്തിയ ആളുകളുണ്ട്. ഓ സഹോദര, യഥാർത്ഥ ബുദ്ധിയുള്ളവരാരാണ്? الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ബുദ്ധിയുള്ളതാർക്കാണെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ആരാണ് ചിന്തിക്കുന്നവർ? الذين يذكرون الله قياما وقعودا, ഇരുന്നും വഅലാ ജുനൂബിഹിം, ഇടന്നും ഏത് നിലക്കും, അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഈമാനിന്റെ പ്രകാശം, അവരുടെ മനസ്സിന്റെ ഉള്ളിൽ റബ്ബിന്റെ ഖുർആനിയത്തിന്റെ അംശം, ഈമാനിന്റെ അംശം, അവർക്കെപ്പോഴും അല്ലാഹ്, അവരുടെ ജീവിതത്തിൽ എപ്പോഴും അല്ലാഹ്. അവർ വാഹനങ്ങളിൽ പോകുമ്പോഴും റബ്ബിനെ കുറിച്ച് അവർക്ക് ഓർമ്മയുണ്ട്, റോഡ് വക്കിലൂടെ നടന്നു പോകുമ്പോഴും അവർക്ക് റബ്ബിനെ കുറിച്ച് ഓർമ്മയുണ്ട്. സൃഷ്ടിപ്പിന്റെ കൗതുകം കാണുമ്പോഴും അവരുടെ ചുണ്ടിൽ സുബ്ഹാനല്ലാഹ്, പ്രയാസങ്ങൾ കാണുമ്പോൾ ഇന്നാ ലില്ലാഹ്. അവരുടെ എല്ലാ സന്തോഷ സന്താപ സമയങ്ങളിലും അവരുടെ മനസ്സിനെയും നാവിനെയും തുടിച്ചു മതിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹു അല്ലാഹ്. الذين يذكرون الله قياما وقعودا وعلى جنوبهم എല്ലാ സമയത്തും റബ്ബിനെ ഓർമ്മിക്കാൻ തൗഫീഖ് കിട്ടിയവർ. ഈ രണ്ട് കർമ്മങ്ങൾ നാം നേരത്തെ ചെയ്തു. റബ്ബനാ മാ ഖലഖത ഹദാ ബാതിലൻ സുബ്ഹാനക, പുറത്തു കൊടുക്കണേ റബ്ബേ, റബ്ബേ അവര് പറയുന്നത് ആകാശഭൂമിയുടെ വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ അവരിങ്ങനെ ആലോചിച്ച് അവർ പഠിക്കുകയാണ്. പഠിച്ചിട്ട് അവർ പറയണത്, റബ്ബേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞാൻ അങ്ങ് അംഗീകരിച്ചു വാഴ്ത്തുന്നു അല്ലാഹ്. ഖിനാ അദാബന്നാർ, അനന്തമായ ലോകത്ത്, തീർന്നുപോകാത്ത ലോകത്ത് ഞങ്ങളെ നരകത്ത് തൊട്ട് രക്ഷപ്പെടുത്തണേ റബ്ബേ. എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് യഥാർത്ഥ ചിന്തകന്മാരും പരിശുദ്ധ ഖുർആൻ. ഓ സുഹൃത്തുക്കളെ, ജീവിതകാലത്ത് നല്ലത് ചെയ്യുന്നവരാണ്, സുഹൃതങ്ങളേറ്റുന്നവരാണ് മഹാന്മാർ. വല്ലശുർ, കാലം തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയമായും മനുഷ്യർ നഷ്ടത്തിലാണ്. ആരാണ് നഷ്ടപ്പെടാതെ വിജയിക്കുന്നവർ? ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, നല്ല വിശ്വാസം പുൽകിയവർ. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, അമ്പിയാക്കളെ കുറിച്ചുള്ള വിശ്വാസം, മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസം, ആഖിറത്തിനെക്കുറിച്ചുള്ള വിശ്വാസം, കിതാബുകൾ കൊണ്ടുള്ള വിശ്വാസം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളെ സംബന്ധിച്ചിടത്തോളം നമുക്കിന്ന് സന്തോഷത്തോടുകൂടി മഹാനായ നൂറുൽ ഉലമ, ഈ നൂറ്റാണ്ടിന്റെ നൂറായ നൂറുൽ ഉലമ എം എ ഉസ്താദ് നമുക്ക് സന്തോഷത്തോടെ വന്ന് ദുആ നടത്തിയിട്ട് ഉദ്ഘാടനം ചെയ്തു പോയില്ലയോ? അല്ലാഹുവേ, ആ തണല് നീ ഞങ്ങൾക്ക് നീട്ടിത്തരണം റഹ്മാനേ. ഓ സഹോദരങ്ങളെ, മഹാനായ എം എ ഉസ്താദിന്റെ ആശയാദർശവും വരക്കൽ മുല്ലക്കോയ തങ്ങൾ പടുത്തുയർത്തിയ ആശയാദർശവും, ആ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം കളങ്കരഹിതമാണ്, നമ്മുടെ വിശ്വാസം ദൃഢപ്പെട്ടതാണ്. നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന മഹാന്മാരുമൊഴികെ അല്ലാത്തവർ നഷ്ടത്തിലാണ്. ജീവിതകാലത്ത് നല്ലത് ചെയ്യാൻ ഭാഗ്യമുണ്ടാകണം. അൽ മുജമ്മഉൽ ഇസ്ലാമി, സഹോദരങ്ങളെ, മഹാനായ സി ഉസ്താദ് എന്ന ധിഷണാശാലിയായ നിശബ്ദ വിപ്ലവകാരിയുടെ ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വലിയ വിജയത്തിന്റെ തുടിപ്പാണ് ഈ പരിശുദ്ധമായ അൽ മുജമ്മഉൽ ഇസ്ലാമിയുടെ എല്ലാ ഇടങ്ങളും. അൽ മുജമ്മഉൽ ഇസ്ലാമി ഇനി എത്രയോ വളരാനുണ്ട്. അല്ലാഹു വളർത്തി തരട്ടെ. അൽ മുജമ്മഉൽ ഇസ്ലാമി എത്ര വലിയ സ്ഥാപനമായി വളർന്നാലും, ലോകത്ത് വലിയ യൂണിവേഴ്സിറ്റിയായി വളർന്നാലും, അതിന്റെയൊക്കെ ചുവട് അടിസ്ഥാനം മഹാനായ ശൈഖുനാ മർഹൂം സി ഉസ്താദിന്റെ മഹത്തായ നേതൃത്വമാണ്, ചിന്തയാണ്. സി ഉസ്താദിന്റെ തലയിൽ നിന്നൊരു ആശയമാണ് അൽ മുജമ്മഉൽ ഇസ്ലാമി. ഇവിടെ കാണുന്ന മണൽത്തരികൾ, ഇവിടെ കാണുന്ന കല്ലുകൾ, ഇവിടെ കാണുന്ന ബിൽഡിങ്ങുകൾ, ഇവിടെ കാണുന്ന നൂറുകണക്കായ തലപ്പാവുധാരികളായ ഈ പ്രിയപ്പെട്ട മക്കള്, ഇവിടെയുള്ള മുസല്ലിമുകള്, ഇവിടെയുള്ള ഉസ്താദുമാര്, ഇവരൊക്കെ മഹാനായ സി ഉസ്താദിന്റെ സന്തതികളാണ്, ഇവരൊക്കെ സി ഉസ്താദിന്റെ മക്കളാണ്, ഇവരൊക്കെ സി ഉസ്താദിന്റെ മഹത്വം പറയാൻ ആഗ്രഹിക്കുന്നവരാണ്. സി ഉസ്താദിന്റെ ജീവിതകാലത്ത് യഥാർത്ഥ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും യഥാർത്ഥ ആശയത്തെ മുറുകെ പിടിക്കുകയും പതറിപ്പോകുന്ന പലരും ചാഞ്ചാടിപ്പോയ സമയത്ത് സത്യത്തിന്റെ ഭാഗത്തുറച്ചു നിന്ന് അള്ളാഹുവിന്റെ ദീനിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഈ തൃക്കരിപ്പൂരിന്റെ ഹൃദയഭാഗത്ത് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദിന്റെ കൂടെ നിന്ന്, എം എ ഉസ്താദിന്റെ ആശീർവാദത്തോടുകൂടി മഹാനായ സി ഉസ്താദ് 25 വർഷങ്ങൾക്ക് ഏകദേശം മുമ്പ് അൽ മുജമ്മഉൽ ഇസ്ലാമി എന്ന സ്ഥാപനത്തിനോട് തുടക്കം കുറിച്ചില്ലെങ്കിൽ സഹോദരാ തൃക്കരിപ്പൂരിന്റെ മുഖച്ഛായ കോലത്തിലായിരിക്കില്ല. അതാ നാം മനസ്സിലാക്കേണ്ടത്. അൽ മുജമ്മഉൽ ഇസ്ലാമി എന്ന മഹത്തായ സ്ഥാപനത്തിന് സി ഉസ്താദ് തുടക്കം കുറിച്ച് ഒരു 10-20 കൊല്ലം കഴിയുമ്പോഴേക്ക് അഭിമാനത്തോടെ നൂറുൽ ഉലമ എം എ ഉസ്താദ് നേരത്തെ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട തങ്ങൾ സൂചിപ്പിച്ചില്ലേ, കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും പരിസര പ്രദേശങ്ങളിൽ എവിടെയും ഇല്ലാത്ത നിലക്ക് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന അള്ളാഹുവിന്റെ മലക്കുകളുടെ ആശീർവാദത്തോടെ തവലിട്ട് നടക്കുന്ന നൂറുകണക്കായ മുതഅല്ലിമുകൾ പഠിക്കുന്ന പള്ളി ദർസ് മഹാനായ ത്വയ്യിബുൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ ആത്മീയമായ ഉണർവോടെ തൃക്കരിപ്പൂരിന്റെ ഹൃദയം കവർന്ന് തൃക്കരിപ്പൂരിലെ ഉമ്മവങ്ങന്മാരുടെ ആശീർവാദത്തോടെ, പൊരുത്തത്തോടെ, സ്നേഹത്തോടെ അവർക്ക് പ്രാർത്ഥനകൾ അർപ്പിച്ച് ഈ നാട്ടിലൂടെ നടന്നു നീങ്ങുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല 20 കൊല്ലം മുമ്പ് സി ഉസ്താദിന്റെ മനസ്സുരുദിപ്പിച്ചു കൊടുത്തൊരു സുന്ദരമായ ആശയം അൽ മുജമ്മഉൽ ഇസ്ലാമി എന്ന മഹത്തായ ആശയം. വല്ലദീന അമിലുസ്സാലിഹാത്ത്, നല്ലത് പ്രവർത്തിക്കാൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ സഹോദരാ, ഈ ഉസ്താദിനെ അനുസ്മരിക്കാതെ ഈ ഗേറ്റ് ഇങ്ങോട്ട് കടക്കാൻ കഴിയുമോ? തൃക്കരിപ്പൂരെന്ന് കേൾക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ളവൻ ചോദിക്കുന്നത് അൽമുജമ്മയിന്റെ നാടല്ലേ നാട്, മംഗലാപുരത്തുകാരൻ തൃക്കരിപ്പൂരിനെ കുറിച്ച് ചോദിക്കുന്നത് അൽമുജമ്മയിന്റെ നാടല്ലേ എന്നാണ്. അൽമുജമ്മ ഉൽ ഇസ്ലാമി വളർന്നിരിക്കുന്നു, ലോകം മുഴുവനും അൽമുജമ്മ ഉൽ ഇസ്ലാമിയുടെ പ്രശസ്തി പരന്നിരിക്കുന്നു. ഇവിടെയുള്ള ദർസിനെ കുറിച്ച് നാടുകാർ ചർച്ച ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള മുതാലിമുകളുടെ അച്ചടക്കം ലോകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. സഹോദര, ഈ വളർച്ചക്കൊക്കെയും നിദാനമായി നിൽക്കുന്നത് ബാപ്പയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സി ഉസ്താദാണ്, മറക്കണ്ട. സി ഉസ്താദിന് വേണ്ടി ഈ കുട്ടികൾ മഗ്‌രിബിന്റെ സമയത്ത് ദുആ ചൊല്ലുന്ന സമയത്ത്, ഫാത്തിഹ ഓതുന്ന സമയത്ത് ഞങ്ങൾ കന്നം തരുന്ന, ഞങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ ബാലിയായ സി ഉസ്താദിന്റെ ദറജ ഉയർത്താൻ ഈ പുന്നാര മക്കൾ അല്ലാഹുവിനോട് ഇഖ്ലാസോടെ ദുആ ചെയ്താൽ സഹോദര, സി ഉസ്താദിന്റെ ദറജ പൊങ്ങുന്നത് പറയാനുണ്ടോ? ഒരു മഹാന് ഖബറിൽ കിടന്ന് ഇത്ര സന്തോഷിക്കാനുള്ള സാഹചര്യം വേറെന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മഹാന്മാരായ ആളുകൾ അവർ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമൻ ഇഖ്വാനുക ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് തമ്മാടികളുടെ അവസ്ഥ പറയണ്ടല്ലോ, അവർക്കൊന്നും കിട്ടുന്നില്ല. മഹാന്മാരായ ആളുകൾ അവരെത്ര സന്തോഷത്തോടെയാണ് അല്ലാഹു റബ്ബീ ومحمد النبي والمؤمنون إخواني والقرآن إمامي والكعبة قبلتي. അല്ലാഹുവിന്റെ ഔലിയ മഹാന്മാരായ ആളുകൾ മുഅ്മിനീങ്ങൾ മലക്കുകളോട് മറുപടി പറയുന്ന സമയത്ത് വലിയ വിശാലമായ ഭാഗം, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. മഹാന്മാർ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗീയ സുഖങ്ങളല്ല അവിടെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് മഹാന്മാരവരോട് പറയുന്നത്, ഞങ്ങൾക്ക് ഈ കിട്ടിയ സന്തോഷം കുടുംബക്കാരുമായി ഒന്ന് പങ്കുവെക്കാൻ നാട്ടിലേക്ക് തിരിച്ചു പോകട്ടെ, ഒരാശ. ആ സമയത്ത് അതൊരു വലിയ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾക്കെതിരെ ഇവിടെയുള്ള സന്തുലിതാവസ്ഥ മാറ്റപ്പെടുന്നത് ഒരു കണ്ടീഷനിലേക്ക്, ഇവിടെയുള്ള ഭൂമിയുടെ സൃഷ്ടിപ്പും നടപടിക്രമങ്ങളും തെന്നിപ്പോകുന്ന നിലക്ക് മരിച്ച മനുഷ്യൻ തിരിച്ചു വന്നാൽ പിന്നെ ഇവിടെ ആളുണ്ടാവൂല. ആ ഒരു കോലം വരാതിരിക്കാൻ മലക്കുകൾ പറയാ, വേണ്ട, നിങ്ങളങ്ങോട്ട് കുടുംബത്തിലേക്ക് തിരിച്ചു പോയാൽ സന്തോഷത്തിന് പകരം സന്താപമുണ്ടാകും. ഇപ്പോൾ നിങ്ങൾ സന്തോഷം പറയാനാണ് അങ്ങോട്ട് പോകുന്നതെങ്കിലും മരിച്ചാൽ അവിടെ തിരിച്ചു വന്നാൽ പിന്നെ അവിടെ ആരും ബാക്കി ഉണ്ടാകൂല, അതുകൊണ്ട് നിങ്ങൾ പോകണ്ട. പുതിയാപ്പിളയുടെ ഉറക്ക്, കല്യാണ ദിവസം കല്യാണ ചെറുക്കൻ ഉറങ്ങുന്ന ഒരു ഉറക്ക്, ആരും തട്ടി വിളിക്കാൻ ധൈര്യപ്പെടാത്ത ഉറക്ക്. ആ ഉറക്ക് ഖിയാമത്ത് നാൾ വരെ സന്തോഷത്തോടെ തുടർന്നോളൂ. ഓ സഹോദരാ, ഉറക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കാനല്ല, പിന്നെയോ അവർക്ക് എല്ലാ വിഷയങ്ങളിലും ഇടപെടാൻ അവർക്ക് കഴിയുന്നുണ്ട്. മഹാന്മാരുടെ അർവാഹുകൾ ഉറങ്ങാൻ അവർക്ക് സമയമുണ്ട്, അവർക്ക് സൗകര്യമുണ്ട്, എഴുന്നേറ്റ് നടക്കാനും അവരുടെ റൂഹുകൾക്ക് പറ്റുന്നുണ്ട്. വണ്ടിയിൽ പോകുന്ന ഡ്രൈവർ, വണ്ടി ഓടിക്കുന്ന ഡ്രൈവറോട് ഒരാൾ കശപിശക്ക് വന്നാൽ, ഒരാൾ ചൂടാകാൻ വേണ്ടി വന്നാൽ അയാൾ പറയും, ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് വരാം, എന്നിട്ട് വർത്താനം പറയാന്ന് പറഞ്ഞാലൊന്ന് ഫ്രീ ആകൂലേ? ഇതുപോലെ ജസദും കൊണ്ട് നടക്കുന്ന മഹാന്മാർ അവരുടെ ജസദും ഒഴിവാക്കിയിട്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ റൂഹ് ഫ്രീ ആവുകയാണ്, അതിന് പവർ കൂടുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഖുൽമലു ഫസയറല്ലാഹു അമലകും വറസൂലുഹു വൽ മുഅ്മിനൂൻ, അല്ലാഹുവിന്റെ ഹബീബിനോട് ഖുർആൻ പറയൂ നബിയേ, നിങ്ങൾ മുഅ്മിനീങ്ങൾ പ്രവർത്തിച്ചു, അല്ലാഹു കാണും, അല്ലാന്റെ റസൂലും കാണും, മുഅ്മിനീങ്ങളും കാണുന്നതാണ്. നമ്മുടെ സമ്മേളനങ്ങൾ പരിശുദ്ധമായ ഹലറത്തിൽ നിന്ന്, പരിശുദ്ധമായ ഖബറു ശരീഫിൽ നിന്ന് സി ഉസ്താദ് കാണുന്നുണ്ടോ എന്ന് വിശ്വസിക്കുകയാണ് ഖുർആനിന്റെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ. സി ഉസ്താദിന്റെ മനസ്സിന്റെ സന്തോഷം, സീയുസ്താദിന്റെ മനസ്സിന്റെ സ്തുടിപ്പ്, സീയുസ്താദിന്റെ ആ സന്തോഷം, അതാ സഹോദരങ്ങളെ നമ്മുടെ കൂട്ടായ്മയുടെ ലക്ഷ്യം. സീയുസ്താദ് കണ്ട് സന്തോഷിക്കട്ടെ. ഞാൻ പടുത്തുയർത്തിയ പരിശുദ്ധമായ അൽമുജമ്മഉൽ ഇസ്ലാമി, എന്റെ കാലശേഷം എന്റെ സഹകാരികൾ, എന്നെ ഇഷ്ടപ്പെടുന്നവർ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവർ, ഹബീബായ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നവർ, ഹാജാ തങ്ങളെ സ്നേഹിക്കുന്നവർ, മഹാന്മാരെ ആദരിക്കുന്നവർ, അവരിതാ എന്റെ പേരിൽ ഒരുമിച്ചു കൂടിയിട്ട് ലക്ഷക്കണക്കിന് തഹ്ലീൽ ചൊല്ലുകയാണ്, ലക്ഷക്കണക്കിന് ഇഖ്ലാസ് സൂറത്തൂതുകയാണ്, ഖതമുൽ ഖുർആൻ തീർക്കുകയാണ്, അവർ ഖുർആൻ പാരായണം ചെയ്യുകയാണ്, മഹാന്മാരായ അലിമീങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് സാധാരണക്കാർക്ക് വഅദ് പറഞ്ഞു കൊടുക്കുകയാണ്, സയ്യിദന്മാരെ വിളിച്ച് ദുആഇന് നേതൃത്വം കൊടുക്കുകയാണ്. അവർ ഈ ഉമ്മത്തിനെ കൈയൊഴിയാതെ ഞാനിവിടെ വിശ്രമിക്കാൻ വന്നാലും എന്റെ മക്കളും എന്റെ കുടുംബക്കാരും എന്റെ നാട്ടുകാരും അൽമുജമ്മഉൽ ഇസ്ലാമിയെ നെഞ്ചോട് ചേർത്ത് അവര് സന്തോഷത്തോടെ നടക്കുന്നത് കണ്ട്, നൂറുകണക്കായ ആളുകൾ ഈ സദസ്സിലേക്ക് കടന്നു വരുന്നത് കണ്ട്, നമ്മുടെ സദസ്സിൽ നിന്ന് മഹാനായ മർഹൂം സീയുസ്താദിന്റെ ആത്മാവ് സന്തോഷിക്കട്ടെ. സുഹൃത്തുക്കളെ, അൽമുജമ്മഉൽ ഇസ്ലാമിയോട് സഹകരിച്ച മുഴുവൻ ഉമ്മമാരോടും വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് അല്ലാഹു തആല നൽകിയത് വലിയൊരു ഭാഗ്യമാണ്. അൽമുജമ്മഉൽ ഇസ്ലാമി ഈ സ്ഥാപനം ഒരു വലിയ സന്തോഷവും നല്ല സെറ്റപ്പും നല്ല ബർക്കത്തും, ആർക്കാരോടും പരിഭവങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ നല്ല ഉസ്താദുമാര്, നല്ല നേതൃത്വം, വളരെ നല്ല അച്ചടക്കം. ഞാൻ ശ്രീകണ്ഠപുരത്ത് ജോലി ചെയ്യുമ്പോൾ കണ്ണൂർ ജില്ലക്കാരനായ ഒരാൾ, അദ്ദേഹം മുജമ്മയിൽ ഇടക്കിടക്ക് വരുന്ന ആളാണ്, പ്ലൈവുഡ് കച്ചവടക്കാരനാണ്, എന്റെ മുതലാളിയാണ്. എന്തോ ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മുജമ്മയിൽ ഇങ്ങനെ ഇടക്കിടക്ക് പോകാറുണ്ട്. എന്നുവെച്ചാൽ ആരുമായിട്ടാണ് കൂടുതൽ ബന്ധം? സീയുസ്ത വഫാത്താകുന്നതിന് മുമ്പ് സീയുസ്തായിട്ട് നല്ല ബന്ധമാണ്, മമ്മിക്കായിട്ട് നല്ല ബന്ധം, മക്കളൊക്കെ ആയിട്ട് നല്ല ബന്ധം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അവിടുത്തെ ഒരവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത്, സാധാരണ അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ സ്വന്തമാക്കലുണ്ട്, ചിലപ്പം അങ്ങനെ പറഞ്ഞേക്കലുണ്ടല്ലോ, പക്ഷെ അവിടെ അങ്ങനത്തെ ഒന്നുമില്ല, അവിടെ എല്ലാവരും അങ്ങോട്ട് കൊടുക്കലാണ്, പോക്കറ്റ് നിന്ന് പോകല എല്ലാവർക്കും. ഒരു നാടൻ അയാൾ പറഞ്ഞൊരു സ്റ്റൈല് ഞാൻ ഉപയോഗിച്ചതാ, നിങ്ങൾ നോക്ക്, എല്ലാവരും സമർപ്പിക്കുകയാണ്, സ്ഥാപനത്തെ വളർത്തുകയാണ്. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, നാം ഈ സ്ഥാപനത്തിന് കൊടുക്കുന്ന ഒരു ദിർഹമും ഒരു രൂപയും നമുക്ക് നഷ്ടമാകില്ല. ഉമ്മമാരെ, സ്വർഗത്തിലെത്തണ്ടേ നമുക്ക്, ആഖിറമൊന്ന് വിജയിച്ചു കിട്ടണ്ടേ നമുക്ക്. സ്വർഗത്തിലെത്തിയ മഹാന്മാരോട് നിങ്ങൾ എന്തിനാണ്, എങ്ങനെയാണ് സ്വർഗത്തിലെത്തിയത് എന്ന ചോദ്യത്തിന് മഹാന്മാർ അവര് പറയുന്ന മറുപടി, ആ മഹാന്മാര് അവരുടെ സിഫത്തുകൾ, അവരുടെ വിശേഷണങ്ങൾ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. പാവപ്പെട്ട ആളുകൾക്ക്, അനാഥ മക്കൾക്ക്, അഗതികൾക്ക്, കഷ്ടത അനുഭവപ്പെടുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകളായിരുന്നു അവർ. അവർക്ക് സ്വന്തത്തിൽ ആവശ്യമുള്ളതോടുകൂടി, അവർക്ക് സ്വന്തത്തിൽ പണം ആവശ്യമുള്ളതോടുകൂടി തന്നെ, അവരുടെ കുടുംബത്തിന് ആവശ്യമുണ്ട്, ഭക്ഷണത്തിന് ആവശ്യമുണ്ട്, മക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട്, എന്നാലും അവര് പാവപ്പെട്ടവരെ സഹായിക്കുന്നു. അവർക്ക് ആ ഭക്ഷണത്തോട് സ്നേഹവും ഇഷ്ടവും ഉള്ളതോടുകൂടി തന്നെ പാവപ്പെട്ട യതീമുകൾക്കും മിസ്കീന്മാർക്കും കഷ്ടത അനുഭവപ്പെടുന്നവർക്കും സഹായിക്കുകയും കൊടുക്കുകയും ചെയ്തവരായിരുന്നു അവർ. അൽമുജമ്മഉൽ ഇസ്ലാമിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക്, മുതല്ലിമുകൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഒരു വർഷത്തേക്ക് ഒരു 10-15,000 രൂപ ചോദിക്കുമ്പോ വളരെ സന്തോഷത്തോടെ എടുത്തു കൊടുക്കുന്ന ഉമ്മമാരില്ലേ, രക്ഷിതാക്കളില്ലേ, കുടുംബത്തിനു വേണ്ടി ഈ കുടുംബവും നാടും വിട്ട് വിദേശങ്ങളിൽ ജോലിക്ക് പോയി പ്രവാസി ജീവിതത്തിന്റെ പ്രയാസങ്ങൾക്കിടയിലും അൽമുജമ്മഉൽ ഇസ്ലാമിൽ ഒരു കുട്ടി എന്റെ ചെലവിന് ഒരു വർഷം പഠിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന നല്ല മനുഷ്യന്മാരില്ലേ, നാളെ സ്വർഗത്തിലെത്തുമ്പോ അവർക്കെന്തൊരു സന്തോഷമാണ്. അവരിങ്ങനെ പറയുകയാണ്, ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. അവർ അവര് ഭക്ഷണം കൊടുത്തത്, പെരുമക്കും പ്രശസ്തിക്കും വേണ്ടിയല്ല. അവർ പറയണത് ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തന്നത് വജിഹില്ല, അള്ളാഹുവിന്റെ വജിഹു ഉദ്ദേശിച്ചു മാത്രമാണ്, റബ്ബിന്റെ പൊരുത്തം മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ നന്ദി പ്രതീക്ഷിക്കുന്നില്ല, പകരമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആകെ വേണ്ടത് റബ്ബിന്റെ പൊരുത്തമാണ്. അൽ മുജമ്മഉൽ ഇസ്ലാമിയുടെ തുടക്കം മുതൽ ഇക്കാലം വരെ ഇതിനോട് സഹകരിച്ച ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രവാസികളില്ലേ, ഗൾഫ് രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളില്ലേ, ബാംഗ്ലൂരിലും മലേഷ്യയിലും മറ്റ് നാടുകളിലൊക്കെ പണിയെടുക്കുന്നവരില്ലേ, ഈ നാട്ടിൽ തന്നെ അധ്വാനിക്കുന്ന കൂലിപ്പണിയെടുക്കുന്ന കടപ്പുറത്തു തൊഴിലാളിയില്ലേ, അവന്റെ മക്കളെ പോറ്റുന്നത് പോലെ അൽ മുജമ്മഉൽ ഇസ്ലാമിയുടെ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണവുമായി പരിശുദ്ധമായ കവാടം കടന്നു വരുമ്പോ നിങ്ങൾ സംശയിക്കണ്ട, നാളാഹ്റത്തിലെത്തിയിട്ട് ചില ആളുകളുടെ മുഖം വെളുക്കുകയും ചില ആളുകളുടെ മുഖം കറുക്കുകയും ചെയ്യുന്ന സമയത്ത് പരസ്പരം ആളുകൾ ആരെയും സഹായിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയവിഹ്വലരായി ഓടിപ്പായുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ഈ പ്രിയപ്പെട്ട തലപ്പാവ് ധരിച്ച മക്കളില്ലയോ, നിങ്ങളുടെ ഭക്ഷണ പൈസ കൊണ്ട് ഭക്ഷണം കഴിച്ച ഈ മക്കള് ഇവര് വളർന്ന് പണ്ഡിതന്മാരാകും, അവര് ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുക്കും. ആ പണ്ഡിതന്മാർക്ക് നിങ്ങളിപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന, ഭക്ഷണത്തിന് പൈസ കൊടുക്കുന്ന മുതല്ലിമ്, ആ മുതല്ലിമിന് പവറുണ്ടായാൽ ഓ സഹോദരാ, കോടികളുടെ ആസ്തിയല്ലേ നിനക്കുള്ളത്, എത്ര വലിയ വീടാണ് നീ ഉണ്ടാക്കിയത്, എത്ര വലിയ ബിസിനസ് സാമ്രാജ്യമാണ് പല നാടുകളിലും നീ പടുത്തുയർത്തിയത്, അതൊക്കെ നിന്റെ മക്കൾക്കല്ലേ നീ ഒരുക്കി വെച്ചത്. ആ മക്കൾ നിന്നെ കണ്ടാൽ മെയിൻറ്റ് ചെയ്യാതെ ഓടുന്ന സമയമാണത്. മക്കളെ കാണുമ്പോ ബാപ്പ ഓടുന്ന സമയമാണത്, ബാപ്പയെ കാണുമ്പോ ഉമ്മയും മക്കളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരും എന്നോട് സഹായം ചോദിക്കണ്ട എന്ന് പറഞ്ഞു ഓടുന്ന സമയത്ത് കൽബിൽ എഴുതി വെച്ചോ ഉമ്മമാരേ, നിങ്ങളെ ചെലവിൽ കഴിഞ്ഞു പോയ മുജമ്മഉൽ ഇസ്ലാമിയുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി അവൻ നിങ്ങളെ കൈയൊഴിയൂല്ല. ചെലവ് കൊടുത്ത് വളർത്തിയ ആ പ്രിയപ്പെട്ട മുതല്ലിമ് ഭക്ഷണം കൊടുക്കാൻ സഹായിച്ചവരെ കൈപിടിച്ച് അവന് പവറുണ്ടായാൽ അവൻ ഈ മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കും. നിന്റെ മക്കൾ മറന്നാലും മുതല്ലിമ് നിന്നെ മറക്കൂല, നിന്റെ ജ്യേഷ്ഠൻ നിന്നെ മറന്നാലും നീ ഭക്ഷണം കൊടുത്ത് സഹായിച്ച മുദരിസ് നിന്നെ മറക്കൂല. നീ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് നിന്റെ കുടുംബത്തെ നോക്കിയത്, പക്ഷെ അവരാരും നിന്നെ മഹ്ശറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അല്ലേ, ഭയപ്പെടണ്ട, നീ നിന്റെ കൂടെ പോകുന്ന നിന്റെ മയ്യിത്തിന്റെ കൂടെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, യത്ബഉൽ മയ്യിത സലാസ, മൂന്ന് കാര്യങ്ങളാണ് മയ്യിത്തിനോട് തുടരുന്നത്, അഹ്ലുഹു വമാലുഹു വഅമലുഹു, ഒന്നവന്റെ കുടുംബമാണ്, ഒന്നവന്റെ സമ്പത്താണ്, ഒന്നവന്റെ നല്ല പ്രവർത്തനങ്ങളാണ്, അമലും സാലിഹാണ്, രണ്ട് കാര്യങ്ങളും അടങ്ങുകയാണ്, വൈബഖാ വാഹിദ്, ഒന്ന് മാത്രം അവശേഷിക്കുകയാണ്. ഏതാണ് മടങ്ങി വരുന്നത്? അവന്റെ കുടുംബം അവനെ താങ്ങിയെടുത്ത്, എനിക്ക് താങ്ങായി നിൽക്കുമെന്ന് കരുതിയ എന്റെ പൊന്നുമക്കൾ എന്നെ താങ്ങിയെടുത്ത്, ഞാൻ സ്നേഹത്തോടെ ലാളിച്ചു വളർത്തിയ എന്റെ മക്കൾ എന്നെ മൂന്ന് കെട്ടും കെട്ടിയിട്ട് അവരെന്റെ കവിൾ തടത്തിലേക്ക് മണ്ണ് ഉരുട്ടിയിട്ട് താടിയുള്ള കവിൾ തടത്തിൽ നിന്ന് തുണിമെല്ലെ മാറ്റിയിട്ട് അവര് മന്ത്രിച്ചിട്ട് എന്റെ കവിൾ തടത്തിൽ ചാതാ ചളിവെക്കുകയാണ്, അവരെനിക്ക് തലയണി വെച്ച് തരികയാണ്, അവരെന്നെ എടുത്തു കൊണ്ടുപോവുകയാണ്. എത്ര പ്രതീക്ഷയോടെയാണ് ആ മക്കളെ ഞാൻ വളർത്തിയത്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവർക്ക് വീടുണ്ടാക്കിയത്. ആ വീടിന് വേണ്ടി അവർ ഭാഗിക്കുന്ന തിരക്കിലാണ്. മയ്യത്ത് കബറടക്കി തിരിച്ചു വരുന്നതിന് മുമ്പ് അവർക്ക് സ്വത്തോ കരി വെക്കണം, ഒരാൾക്ക് കോട്ടേഴ്സ് കിട്ടണം, മറ്റേയാൾക്ക് കട കിട്ടണം, ഒരാൾക്ക് തെങ്ങുന്തോപ്പ് കിട്ടണം, മറ്റൊരാൾക്ക് ബിൽഡിംഗ് കിട്ടണം. ഇന്നാലില്ലാഹ്, നിന്റെ സ്വത്തിനു വേണ്ടി അടിപിടി കൂടുന്ന മക്കളതാ മടങ്ങി വരുന്നു, നിന്റെ സ്വത്തും തിരിച്ചു വരുന്നു. ബാക്കിയാകുന്നത് ഏതാണ്? അമലുഹോ, അവന്റെ അമലാണ് അവിടെ ബാക്കിയാകുന്നത്. ഏതാ സഹോദര? അമല്. അമലാണ് നീ കൊടുക്കുന്ന ഭക്ഷണം, അമലാണ് നീ കൊടുക്കുന്ന സദക്ക, അമലാണ് നീ ചെയ്യുന്ന സേവനങ്ങൾ മുഴുവനും. നിന്റെ നല്ല കാലത്ത് നീ ചെയ്യുന്ന സന്തോഷകരമായ അവസ്ഥകൾ, അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി നീ ചെയ്യുന്ന സകല വിഷയങ്ങളും. അതുമാത്രമാ സഹോദര ഖബറിൽ നിന്റെ കൂട്ടാളികളായി കൂടെയുള്ളത്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ നന്മയുടെ കൂടെ നിന്നോ, നീ നന്മയുടെ ഭാഗം മുറുകെ പിടിച്ചോ. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ആരോഗ്യമില്ലയോ? ആരോഗ്യം അല്ലാഹുവിന്റെ ഔദാര്യമാണ്. ഓ സഹോദര, കിഡ്നിയിലൂടെ കിഡ്നി ചലിക്കാത്തത് കാരണം കൊണ്ട് വെള്ളം കുടിക്കാൻ കഴിയാത്ത ആളുകളില്ലേ? കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് അവരന്റെ സഹായം എപ്പോഴും ആവശ്യമായി വരുന്ന ആളുകളില്ലേ? സംസാരിക്കാൻ കഴിയാത്ത ആളുകളില്ലേ? കേൾക്കാത്ത ആളുകളില്ലേ? ഇന്നുവരെ ഒരാളെയും കാണാത്ത ആളുകളില്ലേ? നടക്കാൻ കഴിയാത്ത ആളുകളില്ലേ? ശരീരഭാഗങ്ങൾ തളർന്നു പോകുന്ന ആളുകളില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം എത്ര വലുതാണ്, അവന്റെ റഹ്മത്ത് എത്ര വലുതാണ്. ആ ഔദാര്യം മുഴുവനും നമുക്ക് തന്ന റബ്ബ്, ആ നിഅമത്ത് മുഴുവനും നമുക്ക് തന്ന റബ്ബ്. കാണുന്നില്ലേ പെണ്ണേ, നീ നിനക്ക് 25 വയസ്സ്, 22 വയസ്സ്, നിനക്ക് UKG പഠിക്കാനുള്ള ഒരു മകനുണ്ട് അല്ലേ? LKG പഠിക്കാനുള്ള ഒരു മകനും മകളുണ്ട് അല്ലേ? ആ കുട്ടിയെ കയ്യിൽ പിടിച്ചവന്റെ ബേഗമെടുത്ത് സ്കൂൾ ബസ് കയറ്റാൻ വേണ്ടി വരുമ്പോഴല്ലേ അപ്പുറത്തെ പാവപ്പെട്ട വീട്ടിൽ 22 വയസ്സുള്ള ഒരു പെണ്ണ്, അവളെ കല്യാണം തന്നെ കഴിഞ്ഞിട്ടില്ല, 1ാം ക്ലാസ് മുതൽ നിന്റെ കൂടെ പഠിച്ച പെണ്ണായിരുന്നു, നിനക്കിപ്പോ LKG പഠിക്കേണ്ട ഒരു കുട്ടിയുണ്ട്, ആ പെണ്ണിന്റെ കല്യാണമേ കഴിഞ്ഞിട്ടില്ല. കാരണം ബാപ്പക്ക് സ്വത്തില്ല, പെണ്ണിന് സ്റ്റൈലില്ല, കല്യാണം കഴിക്കാൻ ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നില്ല. നീ റബ്ബിനെ മറക്കാൻ പറ്റുമോ? നീ അല്ലാഹുവിനെ മറന്ന് ജീവിക്കാൻ പറ്റുമോ? അല്ലാഹുവിനെ മറന്നിട്ട് നിനക്കൊരു സമയം ജീവിക്കാൻ കഴിയോ പെണ്ണേ? അല്ലാഹു തആല തന്നതിനെ ഓർമ്മിക്കൂ ഉമ്മമാരെ. റബ്ബിന്റെ നിഅമത്ത് കൽബിൽ വരട്ടെ ഉമ്മമാരെ. സമയം നമ്മെ കാത്തു നിൽക്കുന്നില്ല. ലാ തതുർകം വഖതൻ വസ്രിഫു ഇല ത്വാഅതി വഖതക കുല്ലഹു ലാ തതുർകം വഖതൻ സുദം മുതസാഹിലാ. നിന്റെ ജീവിതത്തിൽ അല്ലാഹു തന്ന വലിയ നിഅമത്തല്ലയോ നിന്റെ ആയുസ്. ആ ആയുസ് നീ അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവാക്കിക്കോ. സമയം നീ ഗൗരവത്തിൽ ആലോചിച്ച് ചെലവാക്കിക്കോ. ഉമ്മമാരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ബഹുമാന്യരായ നൂറുലുലമ എം എ ഉസ്താദ്, അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റബ്ബേ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. സഹോദരാ, സമകാലിക പണ്ഡിതന്മാർക്കിടയിൽ സമയനിഷ്ഠ പാലിക്കുന്ന എം എ ഉസ്താദിനെ പോലെ മറ്റൊരു പണ്ഡിതനില്ല സഹോദര. മഗ്‌രിബിന്റെ സമയത്ത് ഇശാഇന്റെ ഇടയിൽ പോയ ഒരു കലിമത്ത് ദുനിയാവിന്റേത് സംസാരിക്കാൻ അവിടുന്ന് തയ്യാറല്ല. ദുനിയാവിന്റെ സംസാരമില്ല. ഞാൻ ഓർമ്മിച്ചു പോവുകയാണ്, കാക്കടവ് പള്ളിയുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി കാക്കടവ് പള്ളിയുടെ ഒരു പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി മഹാനായ നൂറുലുമ ഉസ്താദിനെ വിളിച്ചു. എം എ ഉസ്താദ് പറഞ്ഞു, പള്ളിന്റെ കാര്യമാണെങ്കിൽ വന്നോളൂ. അങ്ങനെ പോയി അവിടെ എത്തിയപ്പോ സാധാരണ നാടനായ ഒരാളുണ്ട്. അദ്ദേഹം ഉസ്താദിനോട് സാധാരണ നിലക്ക് ചോദിച്ചു, ഉസ്താദിന്റെ സുഖം തന്നെയാണോ? ഉസ്താദിന്റെ ദേഷ്യം വന്നു. ഉസ്താദ് പ്രതിരോധിക്കാനാണോ വന്നത്? പള്ളിന്റെ കാര്യം പറയൂ. എന്റെ ദിക്റ് മാറ്റിവെച്ചിട്ട് ഞാൻ ഇരിക്കുന്നത് പള്ളിയുടെ വിഷയമായതുകൊണ്ടാണ്. ഓ സഹോദരാ, നമുക്ക് പള്ളി തമാശയാണെങ്കിൽ എല്ലാ ചർച്ചകളും നൂറുലുലമക്ക് ഇബാദത്താണ്, എം എ ഉസ്താദിന് ഇബാദത്താണ്, എ പി ഉസ്താദിന് ഇബാദത്താണ്, കിതാരി ഉസ്താദിന് ഇബാദത്താണ്. താജുലുലമയുടെ ജീവിതം മുഴുവനും മുഫ്നില്ലി അംഫാസിഹി ഫിൽ ഇൽമി വദ്ദിക്രി ഫീ ഇർശാദി ഖൽഖിൻ ഇലാ അവിടുത്തെ ജീവിതം മുഴുവനും ജനങ്ങളെ നന്മയുടെ വഴിയിലേക്ക് നയിക്കാനായിരുന്നു. സിയുസ്താദിന്റെ ജീവിതത്തിന്റെ നന്മയുടെ പലകയിലാ നാം ചവിട്ടി നിൽക്കുന്നത്. ഓ സഹോദരാ, നമുക്കും അതുപോലെ പലതും കാണിക്കാൻ കഴിയണം. ആ മഹാന്മാരുടെ കൂടെ നിൽക്കാൻ കഴിയണം. ഞാൻ പറഞ്ഞത് എം എ ഉസ്താദിന്റെ സമയം നേരത്തെ ബഹുമാനപ്പെട്ട തൊയ്യുപതങ്ങൾ പറയുന്നത് കേട്ടു. മഗ്‌രിബിന്റെ ഇശായിന്റെ ഇടയിലാണെങ്കിൽ സംസാരിക്കാൻ പോകണ്ട, വേറേതൊരു വിഷയം പറഞ്ഞിട്ടാ പറഞ്ഞത്. എം എ ഉസ്താദിനോട് മഗ്‌രിബ് ഇശായിന്റെ ഇടയിൽ സംസാരിക്കാൻ പോകണ്ട, ആ സമയം എത്ര സന്തോഷമുള്ള മുഅ്മിനായ മനുഷ്യൻ റബ്ബിലേക്ക് അടുക്കേണ്ട ദിക്ർ ചൊല്ലേണ്ട സമയമാണത്. ആ മഹാന്മാർ ശഅദിയ പടുത്തുയർത്തി, വിദ്യാഭ്യാസ ബോർഡ് പടുത്തുയർത്തി, ലോകത്ത് അത്ഭുതകരമായ ദൈക്ഷണികമായ നേതൃത്വം നമുക്ക് നൽകി നമ്മെ നയിക്കുമ്പോഴും അവർ ഒറ്റ ദിക്റ് മുറിയുന്നില്ല, അവരുടെ ഒറ്റ ഔറാദ് നഷ്ടപ്പെടുന്നില്ല. മഗ്‌രിബിന്റെ ഇശാഇന്റെയും ഇടയിൽ ടെലിവിഷന്റെ മുമ്പിലിരുന്ന് റിമോട്ടിന്റെ ബട്ടണത്തുമർത്തുന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, പാട്ട് കേൾക്കാൻ നമുക്കെവിടെ സമയം ഉമ്മ, നമുക്കെവിടെ ഡാൻസ് കാണാൻ സമയം ഉമ്മ. കല്യാണം കഴിക്കാൻ പോകുന്ന കൂട്ടുകാരെ, ഭാര്യയും കൂട്ടിയിട്ട് ഹണിമൂണിന് ചുറ്റാൻ എവിടെയാണ് സമയമുള്ളത്? സമയമെന്ന് പറഞ്ഞാൽ നിന്റെ സമയമാണ് നിന്റെ ആയുസ്, നിശ്ചയം നിന്റെ ആയുസ് മാലിക്ക, അതാണ് നിന്റെ മൊത്തം ആസ്തി കേട്ടോ. നിന്റെ ആയുസാണ് നിന്റെ സമയം, നിന്റെ സമയമാണ് നിന്റെ മൊത്തത്തിലുള്ള ആസ്തി, നിന്റെ ധനം. അതുപയോഗിച്ചിട്ടാണ് അതുകൊണ്ടാണ് നീ കച്ചവടം ചെയ്യുന്നത്. ആ സമയം ചെലവ് ചെയ്തിട്ട് തന്നെയാണ് നീ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് എത്തേണ്ടത്. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യ, ഓ സഹോദരിമാരെ, എവിടെയാണ് നമുക്ക് ടെലിവിഷൻ കാണാൻ സമയം? എവിടെയാണ് നമുക്ക് സിനിമ കാണാൻ സമയം? എവിടെയാണ് നമുക്ക് ദുനിയാവിന്റെ ചർച്ച ചെയ്യാൻ സമയമുള്ളത്? കൽബ് മടക്കിക്കോ, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചോ, മഹാന്മാര് നടന്ന വഴിയിലൂടെ നടന്നോ. ഞാൻ എന്റെ സംസാരം ദുർഘിപ്പിക്കുന്നില്ല. മഹാനായ സി ഉസ്താദിനെ നാളെ ആഖിറത്തിൽ അള്ള വിളിക്കുമ്പോ, ഓ സഹോദരങ്ങളെ, ഒരു ചാടകല സൂര്യൻ കത്തി നിൽക്കുന്ന സമയമാണത്. ചുട്ടുപൊള്ളുന്ന ചെമ്പിന്റെ തറയാണ് താഴെയുള്ളത്. തോളോളം വേർപ്പുള്ളവർ, മുട്ടോളം വേർപ്പുള്ളവർ, ശരിയാതാ ഓരോ കാറ്റഗറിയിലായി വേർപ്പിൽ മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നവർ, ഓരോരുത്തരുടെ അമലിന്റെ തോതനുസരിച്ച് അവരവർ വെള്ളത്തിൽ മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്ന വളരെ പരിതാപമുള്ള സമയമാണത്. ആ സമയത്താണ് അർഹമുർ റഹീമായ റബ്ബിന്റെ ഖഹാറായ റബ്ബിന്റെ വലിയ ചോദ്യമങ്ങ് വരുന്നത്. ലിമനിൽ മുൽകുൽ യൗം, ആർക്കാണടാ ഇന്നത്തെ അധികാരം, ആർക്കാണടാ ഇന്നത്തെ പവർ മുഴുവനും? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, എല്ലാം അടക്കി ഭരിക്കുന്ന രാജാവായ അല്ലാഹ്, നിനക്ക് മാത്രമാണ് അധികാരമുള്ളത്. മഹാനായ സഅദിയിലെ പ്രൊഫസറും നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ഗുരുവുമായ മഹാനായ ബഹുമാനപ്പെട്ട സാലിഹ് സഅദി ഉസ്താദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മഹാന്മാരായ ഉസ്താദുമാർക്ക് മുഴുവനും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. അവർക്ക് ഹിമ്മത്തുള്ള തൗഫീഖുള്ള ദീർഘായുസ് കൊടുത്ത് അവരുടെ ദഹത്തിൽ അവരുടെ ഖിദ്മത്തിലായി ദീനീ ദഅവത്തിന്റെ വഴിയിൽ നീ ഞങ്ങൾക്ക് വലിയ തൗഫീഖ് നൽകണേ റബ്ബേ. ഓ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ആ മഹ്ശറയിലതാ ഹബീബായ തങ്ങൾ പറയുകയാണ്, വലിയ പ്രയാസമുള്ള സമയമാണ് അവിടെ. അഞ്ച് കാര്യങ്ങൾ സംബന്ധിച്ച് ചോദിക്കാതെ ഒരാളെ കാലും അനക്കാൻ അനുവദിക്കാത്ത സ്ഥലമല്ലേ അവിടെ? ആദ്യത്തെ ചോദ്യം എന്തിനെ സംബന്ധിച്ചാ? അസുറിനെ സംബന്ധിച്ചാണ്, കാലത്തെ സംബന്ധിച്ചാണ്. ആയുസ് എന്തിന് ചെലവാക്കി എന്നതാണ്. ആയുസ് എന്ന് പറഞ്ഞാൽ സമയമാണ്, സമയം കാലമാണ്, കാലം കൊല്ലമാണ്. നിന്റെ ക്ലോക്കിലൂടെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സൂചികളില്ലയോ, നിന്റെ വാച്ചിൽ തുള്ളിക്കൊണ്ടിരിക്കുന്ന കുത്തുകളില്ലയോ, ഇതാണ് നിന്റെ ആയുസ്, ഇത് തന്നെയാണ് നിന്റെ കാലം. വല്ലസുറി ഇന്നൽ ഇൻസാന ലഫീ ഖുസുർ, കാലം തന്നെ സത്യവും. മനുഷ്യർ നിശ്ചയം നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത് കാത്ത് നല്ലത് വിശ്വസിച്ചു നല്ലത് പ്രവർത്തിച്ച മഹാന്മാരൊഴികെ. ഓ സഹോദര, ആയുസിനെ സംബന്ധിച്ച് അള്ള ചോദിക്കുന്നു, സമയത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോ, മഹാനായ സിയുസ്താദിനെ വിളിച്ചിട്ട് ചോദിക്കുമ്പോ, എന്റെ ചെറുപ്പകാലം മുഴുവനും ഞാൻ ഇൽമു പഠിക്കാൻ വിനിയോഗിച്ചു അല്ലാ, ഓർമ്മ വന്ന കാലം മുതൽ ഞാൻ ഇൽമിന്റെ പഠനത്തിലാണ്, ഞാൻ അതിങ്ങനെ പഠിക്കുകയായിരുന്നു. നിന്റെ നൂറാകുന്ന ഇൽമ് അത് ഞാനിങ്ങനെ വശത്താക്കി ഞാനതിങ്ങനെ ഏറ്റെടുത്തു. പിന്നെയോ എനിക്ക് ദർസിന്റെ ഹല്ല് വന്നപ്പോ ഒരുപാട് മഹല്ലുകളിൽ ഞാൻ ദർസ് നടത്തിയല്ല. നൂറുകണക്കായ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ നിന്റെ ദീനിന്റെ ദാഴികളാക്കി മാറ്റി വളർത്തിയെടുക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് അല്ലാ. എന്റെ നാട്ടിലും പരിസരങ്ങളിലും ഒരു ദീനീ ചിഹ്നമായി സിആറായി ഒരു സ്ഥാപനം പടുത്തുയർത്താൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമിച്ചതിന്റെ ഫലമാണ് ആയിരക്കണക്കായ മക്കളെ, 13 കുട്ടികളെ കൊണ്ട് തുടങ്ങിയ ഈ സ്ഥാപനം. സഹോദരങ്ങളെ, ആയിരക്കണക്കായ കുട്ടികൾക്ക് ഇവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങാൻ പറ്റിയില്ലയോ? ഇപ്പോഴും നൂറുകണക്കിന് മക്കൾ ഇവിടെ പഠിക്കുന്നില്ലയോ? ആ മക്കളെ സാക്ഷി നിർത്തി മഹാനായ സിയുസ്താദ്, അല്ലാ, നീ തന്ന ആയുസ് ഞാൻ നല്ല വഴിയിൽ ചെലവാക്കിയിട്ടുണ്ടെന്ന് സിയുസ്താദ് റബ്ബിന്റെ മുമ്പിൽ പറയുന്ന സമയത്ത് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ കൂട്ടുകാരെ, നമുക്കും ആ സദസ്സിൽ ഒന്ന് പറയാൻ കഴിയണം. അൽ മുജമ്മഅ് സഅദിയ മർകസു സഖാഫത്തി സുന്നിയ അൽ മഖറു സുന്നിയ സിറാജുൽ ഹുദ അടക്കമുള്ള സുന്നത്ത് ജമാഅത്തിന് ഇഖ്ലാസോടെ പ്രതിഫലേച്ഛയില്ലാതെ ദുന്യവിയായ ഒരു ലക്ഷ്യവും ഇല്ലാതെ മുന്നിട്ടിറങ്ങിയ സ്വാത്വികന്മാരായ പണ്ഡിതന്മാർക്ക് പിന്നെ പാറ പോലെ ഉറച്ചു നിന്ന് ഞങ്ങൾക്ക് കഴിയാത്തത് ഞങ്ങളെ മക്കളെ അയച്ചിട്ട് അൽ മുജമ്മഉൽ ഇസ്ലാമിയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ SSF SYS കുട്ടികൾ പറഞ്ഞയച്ച് ഞാനവർക്ക് സന്തോഷത്തോടെ സൗകര്യമൊരുക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ നമുക്ക് കഴിയണം. അൽ മുജമ്മഉൽ ഇസ്ലാമിയുടെ സഹകാരികളായി വർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാ രക്ഷിതാക്കളെ നമുക്കും കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഈ ചെറിയ സമയത്തിലാണ്, വളരെ ചുരുങ്ങിയ കാലത്തിലല്ലേ മനുഷ്യൻ ജീവിക്കുന്നത്. ആഖിറത്തിലെത്തിയാൽ മഹാന്മാർക്ക് മറുപടി പറയാനുണ്ട്. നമുക്ക് മറുപടി പറയാൻ എന്തുണ്ട് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. എല്ലാവരും എഴുന്നേൽക്കും. ഒരു 3 സ്വലാത്ത് ഉസ്താദ് ഇപ്പൊ ഏതാനും നിമിഷങ്ങൾക്ക് ഇതൊരു ജുമുഅക്കുള്ള പ്രസംഗം പോലെയാണ്. എത്ര പ്രശ്നം വന്നാലും ആരും എണീച്ചു പോകില്ല. കത്തി വിചാരിക്കുമ്പോൾ എന്റെ പ്രസംഗം കേട്ടിട്ട് ആളിങ്ങനെ ഇരിക്കുന്നു. ജുമുഅക്കും പ്രസംഗിക്കൽ തെറ്റാ. അപ്പൊ അത് പ്രസംഗിക്കുന്ന ആളെ പറ്റി പറഞ്ഞതാ. അതിങ്ങനെ പ്രസംഗിക്കുമ്പോൾ ആളിരിക്കുകയാണ്, എന്റെ പ്രസംഗം കേട്ടില്ലാതിരിക്കും. ഇയാൾ ഒന്ന് നിർത്തട്ടെ എന്നിട്ട് ആളിങ്ങനെ കത്തും നിർത്തിയേക്കാം. ഇതിന് ഈ ജുമുഅ കഴിഞ്ഞിട്ടാണ് ആളുകൾക്ക് പല സ്ഥലത്തും പോകാൻ. അതുകൊണ്ട് പേരോട് ഉസ്താദ് വരുന്നതുകൊണ്ട് നിങ്ങൾ അവരും പോകില്ലെന്ന് എനിക്കറിയാം. അള്ളാഹു തആല ഉസ്താദിന് നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അവരുടെ തഹത്തിൽ അള്ളാഹുവേ ദീനിന്റെ ഖിദ്മത്ത് ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണം റഹ്മാനേ. കിബ്ർ, ഉജ്ബ്, ഹസദ് തുടങ്ങിയ എല്ലാ ശറുകളെ തൊട്ടും ഞങ്ങളെ ഖൽബുകളെ നീ നന്നാക്കി തരണം റഹ്മാനേ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ എല്ലാവർക്കും ചൊല്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. മദീന മനസ്സിലങ്ങ് തെളിയട്ടെ. പരിശുദ്ധമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട് മനസ്സിൽ തെളിഞ്ഞു വരട്ടെ. പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയിലെ മസ്ജിദുൻ നബവിയുടെ പരിശുദ്ധമായ ഖുബ്ബത്തുൽ ഖലറായിന്റെ ചുവടെ ഹുജറത്തുൽ ശരീഫയിൽ ക്ഷീണമില്ലാതെ നമ്മെ നോക്കി നിയന്ത്രിച്ച് കിടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലൊന്ന് സ്നേഹിച്ച് ആവാഹിച്ചെടുക്കണേ ഉമ്മമാരെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും മദീനയിലേക്കുള്ള ഒരു നോട്ടമാകണം, ഒരു കണക്ഷനാകണം. അൽ മുജമ്മഉൽ ഇസ്ലാമിയാണ് അതിന് ഈ പ്രദേശങ്ങളിൽ ആദ്യമായൊരു നേതൃത്വം കൊടുത്തത്. പരിശുദ്ധമായ ഉംറക്ക് വേണ്ടി ഒരു അവസരം, ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ ഒരു അവസരം, നാടായ നാട് മുഴുവനുമുള്ള ഉമ്മമാർക്ക് എന്തിനാണ് അവർക്കൊരു ഓഫർ കൊടുത്തത്? അതൊരു മത്സരത്തിന് വേണ്ടിയല്ല, അതൊരു പ്രത്യേകത്തിന് വേണ്ടിയല്ല, അതൊരു പവറിനോ പത്രാസിനോ പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല, പിന്നെയോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവർ, ഹബീബായ തങ്ങളുടെ പേരിൽ മദ്ഹ് പറയുന്നവർ ഏറി വരട്ടെ. ഇപ്പൊ പെണ്ണുങ്ങളായ പെണ്ണുങ്ങളെ സ്വലാത്തിലാണ് ചോദിച്ചൊപ്പം പറയാ ന്റെ പ്രത്യേകമായ ഒരു ഭാഗ്യം സഹോദര. അതും സിയുസ്താദിന്റെ ഖബറിന്റെ ഒരു തിളക്കമാണ്, സിയുസ്താദിന്റെ ദർജയുടെ ഒരു സ്റ്റെപ്പാണത്. ആയിരക്കണക്കായ ഉമ്മമാര്, കോടിക്കണക്കായ സ്വലാത്തുകൾ ദിനേന മദീനത്തുൽ മുനവ്വറയിലേക്ക് എത്തിക്കുകയാണ്. ഔലന്നാസിബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ കൂട്ടത്തിലേറ്റവും എന്നോട് അടുപ്പമുള്ളവരും മഹ്ശറയില് കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കല്ല സഹോദരങ്ങളെ, മദീനയെ സ്നേഹിക്കണം, ഹബീബായ തങ്ങളെ നെഞ്ഞിലേറ്റണം. എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരമുണ്ട്, എല്ലാ വിഷയങ്ങൾക്കും അവിടെ തീർപ്പ് കൽപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചാൽ, സ്വലാത്ത് ചൊല്ലിയാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അൽ മുജമ്മഉൽ ഇസ്ലാമി അതിലും കൂടി ഒരു സ്റ്റെപ്പ് ഇട്ടു എന്നാ ഞാൻ പറഞ്ഞത്. മേരാജിൽ തടപ്പ് രഹാഹേ മേരാജിൽ രഹാഹേ സീന കി ദവാ വഹീ മിലേഗി മുജലേ ചലോ മദീന. മഹാന്മാര് പറഞ്ഞില്ലേ, എന്റെ ഹൃദയം രോഗാതുലമായി, എന്റെ ഹൃദയങ്ങളിൽ പല പ്രശ്നങ്ങളും രോഗങ്ങളുമുണ്ട്. കിതവാ വഹീമിലേഗി, ഇതിന്റെ മരുന്ന് കിട്ടുന്നത് ആ നാട്ടിൽ നിന്നാണ്. അതുകൊണ്ട് മുജലേ ചലോ മദീന, എന്ന മദീനയിലേക്കൊന്ന് കൊണ്ടുപോകുമോ? ഇന്നിൽ തയാരി ഹസ്വബ യൗമൻ ഇലാ അർളിൽ ഹറം ബല്ലഗ സലാമി. പരിശുദ്ധമായ ഇളം കാറ്റേ, സ്വബയിലടിച്ചു വീശുന്ന ഇളം കാറ്റേ, നീ ഏതെങ്കിലും ഒരു സമയത്ത് മദീനയിലെ മലർവാടിയിലെത്തിയാൽ, എന്റെ ഹബീബ് കിടക്കുന്ന പുണ്യമായ മണ്ണിലെത്തിയാൽ, അവിടെ നീ എന്റെ സലാമെന്ന് പറയണം. എന്റെ എന്റെ ഹബീബായ തങ്ങൾ ഉറങ്ങുന്ന വിശ്രമിക്കുന്ന പരിശുദ്ധമായ റൗളയിൽ എന്റെ സലാമ െത്തിക്കണമെന്ന് ആശിഖുകൾ പറഞ്ഞില്ലേ സഹോദരങ്ങളെ. ഈ അൽ മുജമ്മഉൽ ഇസ്ലാമിയുടെ സഹകാരികൾ, സി ഉസ്താദിന്റെ കൂട്ടുകാർ, സി ഉസ്താദിന്റെ അനുയായികൾ, അവർ ഹബീബായ തങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ്, തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. ഉമ്മമാരോടൊന്നുകൂടി ഞാൻ പറയട്ടെ, മഗ്‌രിബിന്റെ ഇശാഇന്റെ ഇടയിൽ മാത്രമല്ല, പല സമയങ്ങളിലും നമ്മുടെ സമയം കൊല്ലാൻ പലതും വീട്ടിൽ കാണുന്നില്ലേ, ടെലിവിഷനില്ലേ, പറ്റു പലതുമില്ലേ. ആ സമയത്ത് നീ സ്വലാത്തിന്റെ പരിശുദ്ധമായ മണിമറിക്കുന്ന മാലയെടുത്ത്, റിമോട്ടിന് പകരമാണ് അൽ മുജമ്മഉൽ ഇസ്ലാമി നിന്റെ കയ്യിൽ വളർന്നിരിക്കുന്നത്, റിമോട്ടിന് പകരമാണ് നിന്റെ കയ്യിൽ അതാ ദിക്റു ചൊല്ലാനുള്ള മാല തന്നിരിക്കുന്നത്, അതിന്റെ തന്നിരിക്കുന്നത്. ഇത് ചൊല്ലുന്ന സമയത്ത് നിന്റെ മനസ്സിലുണ്ടാകേണ്ട ഒരു ലക്ഷ്യം ഉംറ മാത്രമല്ല, എന്റെ ഹബീബായ തങ്ങളെ എനിക്കൊന്ന് കാണണമെന്ന ചിന്തയാണ്. ഓ സഹോദരാ, അമ്പിയാക്കൾക്ക് ശേഷം ഏറ്റവും വലിയ മഹത്വമുള്ളവരാരാണ്? സുഹബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളെ കാണാൻ ഭാഗ്യം ലഭിച്ച മഹാന്മാരല്ലേ, ജീവിതകാലത്ത് കാണാൻ സാധിച്ചവരല്ലേ, അങ്ങനെ കാണാൻ കഴിയാത്ത ആളുകളല്ലേ നമ്മൾ. നമുക്ക് അല്ലാഹുവിന് ഭാഗ്യം തന്നില്ലല്ലോ, വേറൊരു കാണലുണ്ട്. ആ കാണൽ മഹ്ശറയിൽ നിന്ന് മുഅ്മിനീങ്ങൾ കാണുന്ന കാണലാണ്, പിന്നെ ഒരു കാണൽ സ്വപ്നത്തിനുള്ള കാണലാണ്, വേറെ ഒന്ന് ഹബീബായ തങ്ങൾ വഫാത്തായതിനു ശേഷം വീഴും. നേർക്ക് നേരെ ഒരു കാണലാണ്, അതെത്ര പവറുള്ള കാഴ്ചയാണ്. നാല് നിലക്കാണ് മുത്തുനബിയെ കാണുന്നത്. ഒന്ന് ജീവിതകാലത്ത് സ്വഹാബികൾ കണ്ടതുപോലെ, മറ്റൊന്ന് മഹ്ശറയിൽ കാണുന്നത്, വേറൊന്ന് സ്വപ്നത്തിൽ കാണുന്നത്, നാലാമതൊന്ന് നേരിട്ട് കാണുന്നത്. ഓ ഖലറിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, നിന്റെ ക്രിക്കറ്റ് പ്രേമം നീ മാറ്റിവെച്ചോ, നിന്റെ ഫുട്ബോൾ താരത്തോടുള്ള നിന്റെ അനുകരണം നീ മാറ്റിവെച്ചോ. നിന്റെ മുടി കാണുമ്പോ എന്തൊരു കോലമാണ്. മഹാനായ നൂറുൽ ഉലമാ 5 മിനിറ്റ് സംസാരിച്ചപ്പോ എത്ര വലിയ വിപ്ലവകരമായ വാക്കുകളാണ് ആ പരിശുദ്ധമായ നാവിലൂടെ ഉതിർന്നു വീണത്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞത്, ഈ സമൂഹം എന്താണ് ആലോചിക്കുന്നത്, ഈ സമൂഹത്തെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കാൻ കഴിയുന്നത്, മക്കളെ എങ്ങനെ ഈ കാലഘട്ടത്തിലുള്ള ന്യൂ ജനറേഷനിലുള്ള മക്കളെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നത്. അതിന് ഇതുപോലെ സ്ഥാപനങ്ങൾ അനുപേക്ഷണീയമാണെന്നാണ് നൂറുൽ ഉലമ ഉദ്ഘാടന ഭാഷണത്തിൽ പറഞ്ഞത്. ശാന്തനായ വിപ്ലവകാരി എന്നാണ് ബഹുമാനപ്പെട്ട സി ഉസ്താദിനെ സംബന്ധിച്ച് സതീർത്ഥനായ നേതാവായ നൂറുൽ ഉലമ പറഞ്ഞത്. ശാന്തനായി വിപ്ലവം നയിച്ച മഹാൻ. ആ കുട്ടികൾക്ക് മുഴുവനും ഇവിടെ മാതൃകയുണ്ട്. ഞാൻ പറഞ്ഞത്, ഓ കൂട്ടുകാരെ, നമ്മൾ പലരെയും അനുകരിക്കുകയല്ലേ, നമ്മൾ പലരെയും അനുകരിച്ചിട്ട് മുടിമുറിക്കുകയല്ലേ, നമ്മൾ പലരെയും അനുകരിച്ചിട്ട് ഡ്രസ്സ് ധരിക്കുകയല്ലേ, നാം പലതിലേക്കും നമ്മുടെ മക്കളെ കൊണ്ടുപോവുകയല്ലേ. ഒറ്റ മകനുമ്മ പറഞ്ഞതുപോലെ കേൾക്കാനില്ല, ഒരൊറ്റ ബാപ്പയും മക്കള് പറഞ്ഞതുപോലെ ഒരൊറ്റ ബാപ്പ പറഞ്ഞതുപോലെ ഒറ്റ മക്കളും കേൾക്കുന്നില്ല. ഒരു നിലക്കും ആളുകൾ ചെന്നായി ചിന്തിക്കുന്നില്ല. ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത്. സ്നേഹം കൂട്ടുകാരാ, നിന്റെ ഉമ്മയോടുള്ള സ്നേഹം ഹബീബായ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ അംശമാണിരിക്കട്ടെ. നീ കാണുന്ന ഏറ്റവും വലിയ മഹത്വമുള്ളത് നിന്റെ ഉമ്മയ്ക്ക് തന്നെയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം മുസ്ലിമായ മനുഷ്യന്റെ കൽബിൽ രൂഢമൂലമാകുമ്പോഴാണ് അവന് യഥാർത്ഥത്തിൽ ഈമാൻ ഉണ്ടാകുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക, ഹബീബായ തങ്ങളെ ഇഷ്ടപ്പെടുക. എല്ലാവരും അവിടെ ഇരിക്കുക. ഉസ്താദ് വന്ന് നേരെ ഇങ്ങോട്ട് കയറും. നമ്മുടെ സദസ് അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സദസ് സ്വീകരിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങളെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകണം. അപ്പോഴാ ശരിക്കും വിജയത്തിലെത്തുക. ഇന്ത്യ ഭരിച്ചിരുന്ന മുഗൾ ചക്രവർത്തി അക്ബർ ചക്രവർത്തിയുടെ സദസ്സിൽ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയായ ബീർബൽ, അവരിടക്കിടക്ക് ചില ചർച്ചകളും മറ്റൊക്കെ നടക്കലുണ്ട്. ഒരു കഥയാ, കിതാബ് കണ്ടൊന്നുമല്ല. അപ്പോ ഒരു ദിവസം രാജാവ് അക്ബർ ചക്രവർത്തി എന്തോ വിഷയം പറയുമ്പോൾ പറഞ്ഞു, സ്വന്തം ഉമ്മ ജീവൻ കൊടുത്തും മക്കളെ സംരക്ഷിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും തലകുലിച്ചു. അപ്പോ ബീർബൽ പറഞ്ഞു, ഇല്ല രാജാവേ, സ്വന്തം മക്കളായാലും സ്വന്തം ജീവനേക്കാൾ ഒരമ്മയും സ്നേഹിക്കൂല. എന്നാ പിന്നെ തെളിയിക്കാൻ വേണ്ടി ബീർബൽ പറഞ്ഞു, റെഡി. അങ്ങനെ വലിയ ചെമ്പ് പോലത്തെ ഒരു സാധനം കൊണ്ടുവരാൻ പറഞ്ഞു. കിണർ പോലുള്ള ഒരു പാത്രം, അതിലൊരു കുരങ്ങിനെയും അതിന്റെ കുട്ടിയെയും അവിടെ നിർത്തി, എന്നിട്ട് അതിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴിക്കാൻ തുടങ്ങി. പട്ടാളക്കാരെ കൊണ്ട് വെള്ളം ഒഴിപ്പിക്കാൻ തുടങ്ങി. വെള്ളം കാലിന് തട്ടിയപ്പോ ഈ തള്ളക്കുരങ്ങ് കുട്ടിക്കുരങ്ങിനെ എടുത്തിട്ട് അരയിൽ പിടിച്ചു. ഇപ്പൊ രാജാവ് പറഞ്ഞു, കണ്ടോ കുട്ടി നനയുന്നത് കൊണ്ട് അമ്മ കാണിക്കുന്നത്. നിക്ക് രാജാവേ എന്ന് ബീർബൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. അരയിലെത്തിയപ്പോ ഈ കുട്ടിയെടുത്ത് തോളത്ത് വെച്ചു. അപ്പോഴും ചക്രവർത്തി പറഞ്ഞു, കണ്ടോ ബീർബലെ, ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടിയോടുള്ള സ്നേഹം. അപ്പോഴും രാജാവിനോട് നിൽക്ക്, ക്ഷമിക്ക് രാജാവേ, ഒഴിക്ക് വെള്ളം. പിന്നെയും വെള്ളം ഒഴിച്ചു. ഏകദേശം ഇവിടെ എത്തിയപ്പോ ഈ കുട്ടിയെടുത്തിട്ട് തലയിൽ വെച്ചു. പിന്നെയും വെള്ളം അങ്ങ് ഒഴിച്ചപ്പോൾ അമ്മക്കൊരങ്ങിന്റെ മൂക്കിന് വെള്ളം തട്ടിയപ്പോൾ അതിന് ശ്വാസം കിട്ടാതായപ്പോൾ അതുവരെ മേലെ പിടിച്ച കൊരങ്ങനെ കുട്ടിയെ നേരെ താഴത്തേക്ക് കമിഴ്ത്തിയിട്ട് അതിന്റെ മേലെ കയറി നിന്നിട്ട് അമ്മ ശ്വാസം വലിച്ചു. ചേർവലൊഴിച്ച് ഇപ്പൊ എങ്ങനെയുണ്ട് രാജാവേ, ഞാൻ പറഞ്ഞില്ലേ സ്വന്തം മൂക്കിന് തട്ടിയാൽ ആരും വിടൂല. സ്വന്തം അമ്മക്കും ജീവൻ വിട്ട് മക്കളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. സഹോദര ഉമ്മമാരെ, ഞാൻ തമാശക്ക് പറഞ്ഞതല്ല. ഒരു മുസ്ലിമായ മനുഷ്യന്റെ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അപേക്ഷിച്ച് ഇങ്ങനെ മതിയോ പോരാ? സ്വന്തം ജീവൻ വരുന്നത് വരെ സ്നേഹിച്ചാ മതിയോ പോരാ? അബൂദുജാൽ റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ? ഉഹദ് യുദ്ധം നടക്കുന്ന സമയമാണ്. തോക്കുമ്പോ ഹബീബായ തങ്ങൾ കല്ലുകൊണ്ട് ഏറ് വന്നിട്ട് ക്ഷീണതനായിരിക്കുകയാണ്. ആളുകൾ ഖുറൈശികൾ മുത്തുനബി അമ്പയ്യാൻ ഒരുക്കത്തിലാണ്, കല്ലെറിയുകയാണ്. അബൂദുജാൽ റളിയല്ലാഹു അൻഹുവിന് ക്ഷമ വന്നില്ല. ഇറങ്ങി ഓടി സ്വന്തം ശരീരം പരിചയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരത്തിലേക്ക് വരുന്ന അമ്പുകൾ ഏറ്റെടുത്തു. അമ്പുകൾ ശരീരത്തിൽ തറച്ചു, ഓരോ ഭാഗങ്ങളിലും കറങ്ങി. താൻ പിടഞ്ഞു വീഴുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരത്തിൽ ഒരമ്പ് കൊള്ളാൻ അനുവദിച്ചില്ല. ഉഹദ് യുദ്ധം കഴിഞ്ഞു നോക്കുമ്പോ അബൂദുജാല തങ്ങളതാ അമ്പ് തറച്ച് ശരീരം നിലത്ത് ടച്ച് ചെയ്യാതെ മുള്ളം പന്നിയുടെ കോലത്തിലാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ശരീരം നിലത്തുമുട്ടുന്നില്ല, അമ്പ് തറച്ചിട്ടാണ് ശരീരമുള്ളത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഓ ഉമ്മമാരെ, സ്നേഹം മദീനയിലേക്ക്, സ്നേഹം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്, നമ്മുടെ ശരീരങ്ങളെക്കാൾ, നമ്മുടെ റൂഹിനേക്കാൾ സ്നേഹം മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുൻ സയ്യിദുൽ അറാബി വൽ ആജമി മുഹമ്മദുൻ ഖൈറു മൻ യംസി അലാ ഖദമി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മദീന മനസ്സിൽ വരട്ടെ സഹോദരാ, ഇഷ്ക് മനസ്സിൽ നിറയട്ടെ ഉമ്മമാരെ. സ്വലാത്ത് ചൊല്ലുമ്പോ ഹബീബായ തങ്ങളെ കാണണോന്ന് ചിന്തിച്ചോ? ഉന്നവിയായ ഒരു ചിന്തയും വേണ്ട. മഹാന്മാര് ജീവിച്ചതുപോലെ ജീവിച്ചോ, മഹാന്മാര് പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ചോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ അതിനുവേണ്ടി പരിശ്രമിക്കണോ? നാജ പറഞ്ഞത് 4 നിലക്കല്ലേ കാഴ്ചയുള്ളത്, അതിലൊരു കാഴ്ചയാണ് ബഹുമാനപ്പെട്ട സഅദുദ്ദീനു തഫ്താസാരി റഹിമഹുല്ലാഹ് ഹബീബായ തങ്ങളെ കണ്ടില്ലയോ? വളരെ ഡയറക്റ്റായി കണ്ടില്ലയോ? പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതല്ലിമകളോട് പറയാൻ എനിക്ക് അർഹതയില്ലെങ്കിലും ഞാൻ എന്റെ നഫ്സിനോട് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓ സഹോദരാ, സമയം കളയാതെ പഠിച്ചുയരാനും നോക്കണം, പഠിച്ചു വളരാനും നോക്കണം. നമ്മെ ഈ സമൂഹം ഉച്ചു നോക്കുന്നുണ്ട്, നമുക്ക് പല ഉത്തരവാദിത്വങ്ങളുമുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന ഉസ്താദുകളോട് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുന്നു, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹുവിന്റെ ദീൻ അല്ലാഹു സംരക്ഷിച്ചോളും. പക്ഷെ നമുക്കതിൽ സഹകരിക്കാൻ ഭാഗ്യം കിട്ടുകയെന്നത് വലിയ ഭാഗ്യം തന്നെയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ സമയം പഠിക്കാൻ ചെലവ് ചെയ്യണം. സഅദുദ്ദീനു തഫ്താസാനി റഹിമഹുല്ലാഹ് മറ്റ് വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ, മറ്റ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമയം ഒഴിവാക്കി നടക്കാൻ പോകുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത് സഅദുദ്ദീനു തഫ്താസാനി റഹിമഹുല്ലാഹ് നടക്കാതെ കിതാബിങ്ങനെ മുതാല ചെയ്യുകയാണ്. കാരണം മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് നല്ല മെമ്മറി പവറുണ്ട്, എനിക്കങ്ങനെ തലയിൽ കയറുന്നില്ല. ഞാൻ പഴയതായി മടങ്ങിപ്പോകാനാണ് ചിന്തിച്ചിട്ട് ഞാൻ പോയതല്ല. പിന്നെയോ ആവർത്തിച്ച് പഠിക്കുകയാണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയണ, സൈദേ വരൂ നമുക്ക് നടക്കാനിറങ്ങാം. സൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല, പഠിക്കുകയാണ്. രണ്ടാമതും അയാൾ വന്നിട്ട് പറഞ്ഞു, സൈദേ വരൂ നമുക്ക് നടക്കാനിറങ്ങാം. അപ്പോഴും പറഞ്ഞു, ഇല്ല ഞാൻ വരുന്നില്ല, പഠിക്കുകയാണ്. പിന്നെയും ദർസിൽ നിന്ന് കിതാബ് ഓതി പഠിക്കുകയാണ്. സഅദുദ്ദീനു തഫ്താസാനി റഹിമഹുള്ളയോട് മൂന്നാമത്തെ പ്രാവശ്യം ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, സഅദേ യദഊക റസൂലുള്ളാഹ്, നിങ്ങളെ അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം നൂറ്റാണ്ടുകൾക്ക് പിന്നിലാണ് സഅദ് റളിയല്ലാഹു അൻഹു തഫ്താസാനി റഹിമഹുല്ലാഹ് ജനിച്ചത്. നിങ്ങളെ റസൂലുള്ളാഹി തങ്ങൾ വിളിക്കുകയാണോന്ന്. വിളിക്കാൻ വന്ന ആള് പറഞ്ഞപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല, കിതാബ് നോക്കിയില്ല. കാരണം എല്ലാ ഇൽമും എല്ലാ ദുനിയാവും ആഖിറം മുഴുവനും അതെല്ലാം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി വകുല്ലുഹും മിർ റസൂലില്ലാഹി ملتمسون غرفا من البحر أو رشفا من الديام إلا محمد رسول الله صلى الله عليه وسلم تنقل من الليو هذا قلت ذنه سعد الدين طفتازان رحمه الله يرني ورد وتمان علمين ഉടമസ്ഥനായ علم പ്രചരിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയവനായ വമാ അതാ ഹബീബായ തങ്ങളോട് തങ്ങളാണ് വിളിക്കുന്നത്. അതുകൊണ്ട് നിബിധങ്ങളുള്ള സ്ഥലത്തെ കൂടി നിബിധങ്ങളെ മുമ്പിലങ്ങ് നിന്നു. ചെരുപ്പ് ധരിക്കാൻ സമയം കണ്ടെത്തിയില്ല, ചെരുപ്പ് ധരിച്ചില്ല, ചളിയിലൂടെ ഓടിപ്പോയി നിന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല സഅദേ, ഒന്ന് രണ്ട് തവണയായില്ലേ വിളിക്കുന്നത്, എന്തേ വരാതിരുന്നത്? സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി കേട്ടോ, യാ റസൂലല്ലാഹ്, ആദ്യ തവണ വന്നപ്പോ അങ്ങാണ് വിളിച്ചത് എന്ന് പറഞ്ഞില്ല, രണ്ടാം തവണ വന്നപ്പോഴും നടക്കാൻ വിളിച്ചതാണ് ഒരാള് വന്ന്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നബിയെ, പഠിച്ചാ തലയിൽ കയറുന്നില്ല. എന്റെ കൂട്ടുകാര് നടക്കാനിറങ്ങിയപ്പോ ഞാൻ ആ സമയവും കൂടി ഉപയോഗപ്പെടുത്തി പഠിച്ചതാണ്. അങ്ങനെ പഠിക്കുമ്പോഴാണ് ഒരാൾ വിളിച്ചത് വന്നിട്ട്, അതുകൊണ്ടാ പൊന്നു നബിയെ ഞാൻ ഇറങ്ങി വരാതിരുന്നത്. രണ്ടാമത് വിളിച്ചപ്പോഴും അങ്ങ് വിളിച്ചത് പറഞ്ഞില്ല, മൂന്നാം തവണയാണ് എന്റെ ഹബീബാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ചെരുപ്പ് പോലും എടുത്തിട്ടില്ല നബിയേ, ഞാനിതാ ഓടിങ്ങി വന്നതാണ്. സഅദുദ്ദീൻ തഫ്താസാനി റഹിമഹുല്ലാഹ് കരഞ്ഞെന്ന് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഫ്തഹ് ഫഅത, വായ തുറക്കൂ സഅദേ, നിന്റെ വായ തുറക്കൂ. ഹബീബായ തങ്ങൾ വായിലങ്ങ് തുപ്പിക്കൊടുക്കുകയാണ്, ഇനി നീ പഠിക്കണ്ട, നീ ദർസ് നടത്തിക്കോ. ഓ സഹോദരാ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് ആ ഒരു മർത്തബ ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണെങ്കിലും മഹാന്മാര് ജീവിച്ചതുപോലെ, കുണ്ടൂർ ഉസ്താദ് ജീവിച്ചതുപോലെ, നെരിക്കോട് ഉസ്താദ് ജീവിച്ചതുപോലെ, മഹാനായ ഇഷ്കിന്റെ ബഹറായ ബുറുദയുടെ ആസ്വാദകനായ മഹാനായ നമ്മുടെ നേതാവ് താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ നടന്ന വഴിയിലൂടെ മഹാനായ എം എ ഉസ്താദ് സ്വലാത്തിന് എത്ര കൃതികളാണ് എഴുതിയിരിക്കുന്നത്. പോയവർക്കൊക്കെ ഹദിയയായിട്ട് ഉസ്താദ് കൊടുക്കുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് കൊടുക്കുന്നത്. സഹോദരാ, സ്വലാത്ത് ചൊല്ലാനുള്ള ഇജാസത്താണ്, സ്വലാത്ത് ക്രോഡീകരിച്ച കിതാബാണ്. സ്വലാത്ത് ചൊല്ലിക്കോ മക്കളെ, സ്വലാത്ത് ചൊല്ലി വിജയിച്ചോ മക്കളെ. എന്തൊരു നേതൃത്വമാണ്, എന്തൊരു ആശീർവാദമാണ്, എന്തൊരു സന്തോഷമുള്ള ഇജാസത്താണ്. ഞാൻ പറഞ്ഞത് ആ സ്വലാത്ത് ചൊല്ലി മഹാനായ സി ഉസ്താദ് സ്വലാത്തിന്റെ ആളല്ലയോ, ആ സി ഉസ്താദിന്റെ വഴിയിലൂടെ സ്വലാത്ത് ദിനവും ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലി മദീന കണ്ട് നിറയട്ടെ. മദീനയിൽ നമ്മുടെ സ്വലാത്ത് ചൊന്ന് അടിക്കട്ടെ. അർഹമുർറാഹിമായ റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിഗണനയുള്ളവരായി ഹബീബായ തങ്ങൾ പരിഗണിക്കുന്ന അവസ്ഥാ വിശേഷത്തിലേക്ക് നമ്മെ മുഴുവൻ ആളുകളെയും അല്ലാഹു തആല കൈപിടിച്ച് ഉയർത്തി തരട്ടെ. എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്കിന്റെ, ദൈവായ തങ്ങളോടുള്ള മുഹബ്ബത്തുള്ള ഹൃദയങ്ങളായി അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളെ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് തളക്കമുള്ള ഹൃദയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ നമുക്ക് കഴിയണ്ടേ? ആ പരിശുദ്ധമായ മുഖം കാണണം. വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈനി حوضك صافي مبارك يردونا يوم النشور يا نبي سلام عليكم مبارك يردونا يوم النشور يا نبي سلام عليكم. അങ്ങയുടെ മുഖം കണ്ട ആള് വിജയിച്ചു. അവിടുത്തെ പരിശുദ്ധമായ വജഹ് കാണാൻ ഭാഗ്യം ലഭിച്ചാൽ അവരൊരിക്കലും പരാജയപ്പെടൂല നബിയേ. അല്ലേ സഹോദരങ്ങളെ, മഹാന്മാർ ആയിഷിന്റെ വഴിയിലൂടെ പോയത് അവരൊരിക്കലും പരാജയപ്പെടൂല നബിയേ. സഹോദരങ്ങളെ, പദ്ധതിയിലൂടെ പോയത് നേരിട്ട് മറ്റുള്ള ആളുകളെ കൊണ്ട് ഇങ്ങനെ പാടിപ്പിക്കുന്ന മനുഷ്യന്മാരെ കൊണ്ട് ആ ഇഷ്കിന്റെ വൈദ്യ കേട്ടിട്ട് ഇങ്ങനെ കരയും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയും, കണ്ണ് നിറയാ ലാ ലാ ഈമാന ലിമൻ ലാ മുഹബ്ബത ലഹു, അലാ ലാ ഈമാന ലിമൻ ലാ മുഹബ്ബത ലഹു. അറിയണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമില്ലാത്തവർക്ക് ഈമാനില്ല. ഈമാൻ അടക്കണോ നമുക്ക്? സഹോദര, വിശ്വാസത്തിന്റെ ദൃഢത നമുക്ക് അടക്കണോ? വിശ്വാസത്തിന്റെ ദൃഢത അടക്കാൻ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ? നമ്മുടെ ഉപ്പയെ ഒരാൾ ചീത്ത പറഞ്ഞാൽ, നമ്മുടെ ഉമ്മയെ ഒരാൾ ചീത്ത പറഞ്ഞാൽ പിന്നെ നാം അവനോട് ദിവസങ്ങളോളം മിണ്ടാതിരിക്കോ? അവന്റെ ഉപ്പാനെ ചീത്ത പറഞ്ഞു, മരണപ്പെട്ടു പോയ ആളെയാണ് പിന്നെ പറയാനില്ല. അവന്റെ മറ്റു ഉമ്മാനെ പറഞ്ഞു എന്ന് പറയൂ. ഭാര്യനെ പറ്റി ആശയം പറഞ്ഞാൽ ആള് ബന്ധപ്പെടൂല. ഭർത്താവിനെ പറ്റി പറഞ്ഞാൽ പെണ്ണ് ഇഷ്ടപ്പെടുന്നില്ല. കുടുംബക്കാരെ പറ്റി പറഞ്ഞാൽ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. മകന്റെ വ്യക്തികൾ എന്ന് പറയും, കാണിക്കാൻ ഒരാൾ വന്നാൽ വന്നാളെ വെറുക്കുകയാണ് വീട്ടുകാരി. ഇതല്ലേ മനുഷ്യന്റെ അവസ്ഥ? എന്നാൽ സഹോദര, നിന്റെ ഈമാനിന്റെ ബലഹീനത അടക്കേണ്ടത് ഒരാള് വന്ന് അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനാണെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തുന്ന നിലയ്ക്ക് ഒരാൾ സംസാരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റുവരുന്നുണ്ട്. ഒരാൾ സലഫി ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും പിഴച്ചുപോയ ഏത് ആശയക്കാരനായാലും ആ ആശയം പറഞ്ഞാൽ സലഫി ആയാലും ജമാഅത്തെ ആളുകൾ ഉണ്ടാകും. സഹോദര, ആയാലും നമ്മുടെ വായിൽ നമ്മുടെ ചുണ്ടിൽ തിരിവരുന്നു. നമുക്ക് പറ്റുന്നു അവനെ വിശ്വസിക്കാൻ, നമുക്ക് പറ്റുന്നു അവനോട് മിണ്ടാതിരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നിന്റെ ബാപ്പയെ പറഞ്ഞപ്പോൾ നിനക്ക് വേദനിച്ചിട്ടുണ്ടല്ലേ? നിന്റെ മകന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചവനോട് പോലും നിനക്ക് വെറുപ്പ് വന്നിട്ടുണ്ടല്ലേ? എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന നീ, റസൂലുള്ളാഹി തങ്ങളെ വല്ലാതെ ഇഷ്ക് വെക്കുന്നു എന്ന് പറയുന്ന നീ, എന്തേ റസൂലുള്ളാഹിനെ ഇകഴ്ത്തിയവനോട് ചിരിച്ചു കളഞ്ഞത്? എന്തേ റസൂലുള്ളാഹിനെ തരം താഴ്ത്തിയവനോട് സംസാരിച്ചു കളഞ്ഞത്? സഹോദരാ, ഈമാൻ അളക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത്. സ്വന്തം ശരീരം സമർപ്പിച്ചിട്ടും റസൂലുള്ളാന്റെ ഇസ്സത്ത് കാത്ത മഹാന്മാർ. സഹോദരിമാരോട് ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല ധാരണ വേണം, നല്ല സന്തോഷം വേണം. നമ്മുടെ നേതാവായി സ്വർഗത്തിൽ വരേണ്ട മഹദിയല്ലേ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹാ രാത്രി സമയങ്ങളിൽ നിന്ന് നിസ്കരിക്കുകയാണ്. എത്രയോ ആയിരക്കണക്കിന് റക്അത്തുകളാണ് റാബിയത്തുൽ അദബിയ നിസ്കരിച്ചു എത്തുന്നത്. ചോദിക്കുന്നു റാബിയ, എന്തിനാണ് ഇത്രമാത്രം നിസ്കരിക്കുന്നത്? റാബിയത്തുൽ അദബിയയുടെ മറുപടി, എനിക്ക് സ്വർഗം ലഭിക്കാനല്ല, നരകത്തെ പേടിച്ചിട്ടല്ല. സ്വർഗം സൃഷ്ടിയാണ്, നരകവും സൃഷ്ടിയാണ്. ഞാൻ ഇഷ്ടപ്പെടുന്നത് സൃഷ്ടാവായ അല്ലാഹുവിനെയാണ്, ഞാൻ ഭയപ്പെടുന്നതും എന്റെ റബ്ബിനെയാണ്. സ്വർഗത്തെ എനിക്ക് താൽപര്യമില്ല, നരകത്തെ ഞാൻ ഭയപ്പെടുന്നില്ല, കാരണം അത് രണ്ടും സൃഷ്ടിയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് ഖാലിഖായ റബ്ബിന്റെ പൊരുത്തമാണെന്ന് പറഞ്ഞു ഇബാദത്തിൽ മുഴുകിയ റബിയത്തുൽ അദബിയയോട് റക്അത്തിന്റെ എണ്ണം പെരുകുന്നതെന്തേന്ന് ചോദിച്ചപ്പോ റബിയത്തുൽ അദബിയ ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി, ഓ സഹോദരങ്ങളെ, നാളെ മഹ്ശറയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാന്റെ ഉമ്മത്ത് പാരാവാരം പോലെ ഒരുമിച്ച് കൂടുമ്പോ ഇനി മുഖാസിറക്കും ബിക്കുമുല്ലോ, നിങ്ങൾ നല്ല പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചോ, കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിച്ചോ, കാരണം ഉമ്മത്ത് അധികരിച്ചവനായി നാളെ മഹ്ശറയിൽ വരണോന്ന് പഠിപ്പിച്ചിട്ടില്ലേ? അപ്പൊ ആ വലിയ ഉമ്മത്തിന്റെ നായകരായി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ സന്തോഷത്തോടെ തല ഉയർത്തി നിൽക്കുന്ന സമയത്ത് അതാ അസാ അയ്യബുഅസക റബ്ബുക മഖാമൻ മഹ്മൂദാ, അബൂജഹലടക്കമുള്ള ഉത്ബത്തും ശൈബത്തും വലീദും അടക്കമുള്ള ഫിർഔനും കമാനടക്കമുള്ള അധികാരികൾ മുഴുവനും മുത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്ഥാനം അംഗീകരിച്ചു പോകുന്ന രംഗമല്ലയോ മഹ്ശറയിലുള്ളത്? എല്ലാവരും ശഫാഅത്തിന് വേണ്ടി തങ്ങളെയല്ലയോ സമീപിക്കുന്നത്? അനലഹ, അമ്പിയാക്കളെ മുഴുവനും തട്ടുമ്പോ ഞാനതിന്റെ അവകാശിയാണെന്ന് പറഞ്ഞ് അർശിന്റെ ചുവടെ പോയി സുജൂദ് ചെയ്യുമ്പോ അല്ലാഹു വിളിക്കല്ലേ, മുഹമ്മദ് ചോദിച്ചോ, തരാം, റെക്കമെന്റ് ചെയ്തോ, സ്വീകരിക്ക. അങ്ങനെ പവർ കൊടുക്കുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്തിന് ആദ്യമായി റബ്ബിനോട് അതാ ഹിസാബിന് വിളിക്കാൻ ആവശ്യപ്പെട്ട് എല്ലാ നന്മകളും ഹബീബായ തങ്ങൾക്ക് സമർപ്പിച്ചു. അസാ അയ്യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദാ, വളരെ സ്തുത്യർഹമായ സ്ഥാനത്തിലങ്ങേ നാം അവരോധിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലയോ? വലസൗഫ യുഅ്തിക റബ്ബുക ഫതർവാ, മഹ്ശറയിൽ അങ്ങക്ക് ഞാൻ സന്തോഷത്തോടെ സ്ഥാനം തരുമ്പോ അങ്ങ് തൃപ്തിപ്പെടുമെന്ന് പറഞ്ഞില്ലയോ? ആ വലിയ സ്ഥാനത്തിന്റെ ഉടമസ്ഥനായി, അമ്പിയാക്കളെ നേതാവായി, മലക്കുകളെ നേതാവായി, സകല സൃഷ്ടികളുടെയും നേതാവായി, പ്രകാശത്തിന്റെ മേൽ പ്രകാശമുള്ള മുഖത്തോടെ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവിടെ നിൽക്കുമ്പോ റാബിയത്തുൽ അദബിയ പറയണത് എന്താണെന്നറിയോ? ഉമ്മമാരെ, ഞാനെന്തിനാണ് നിസ്കരിക്കുന്നത്? ആ നേതാവ് അവിടെ നിൽക്കുമ്പോ ചോദിക്കൂലേ, ഉമ്മത്തിൽ നിന്ന് കൂടുതൽ റക്അത്ത് നിസ്കരിച്ച ആളെ സംബന്ധിച്ച്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിയിട്ട് പറയണം, അതാ നിൽക്കുന്ന പെണ്ണ് റാബിയ, റാബിയത്തുൽ അദബിയ, എന്റെ ഉമ്മത്തികളെ കൂട്ടത്തിൽ കോടാനകോടി മനുഷ്യ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിസ്കരിച്ച ആളാണെന്ന് പറയുമ്പോ, എന്നെ കൂട്ടിക്കാണിച്ചു പറയുമ്പോ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽബിലുണ്ടാകുന്ന ഒരു ആനന്ദമില്ലയോ? മുത്തുനബിയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമില്ലയോ? ഹബീബായ തങ്ങൾക്കുണ്ടാകുന്ന ഒരു ഇജ്ജത്തില്ലയോ? അതിനുവേണ്ടിയാണ് ഞാൻ കൂടുതൽ റക്അത്തുകൾ വർദ്ധിപ്പിക്കുന്നതെന്ന് പറഞ്ഞ നമ്മുടെ നേതാവ് റാബിയത്തുൽ അദബിയ, മഹദിയെ മറക്കണ്ട, നിന്റെ ജീവിതത്തെ നീ അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ മാറ്റിവെച്ചോ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക്, ആദ്യം പറഞ്ഞ ഭാഗത്തേക്ക് തന്നെ വരട്ടെ. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്, കാലം സത്യം ചെയ്തിട്ട് ഖുർആൻ പറഞ്ഞത്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നിശ്ചയം നഷ്ടത്തിലാണ്, ഇല്ലല്ലദീന അമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, നല്ലത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ മുഴുകുകയും ചെയ്തവരൊഴികെ. അവരുടെ മറ്റൊരു വിശേഷണം ഖുർആൻ എടുത്തു പറഞ്ഞത് വതവാസൗ ബിൽ ഹഖ്, അവർ സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരാണ്. വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരാണ്. എത്ര നല്ല വിശേഷണങ്ങളാണ് വിജയികളായ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹ് പറഞ്ഞിരിക്കുന്നത്. എന്റെ കേരളിന്റെ ലക്ഷണങ്ങളായ ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ സഹോദരങ്ങളെ, പരസ്പരം നമ്മൾ സഹകരിക്കലില്ലേ? പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറില്ലേ? എന്തിനാണ് വിളിക്കുന്നത്? എന്തിനാണ് സഹകരിക്കുന്നത്? തെറ്റ് ചെയ്യുന്ന വിഷയത്തിനാണ് സഹകരിക്കുന്നത്. ഈ റമദാനു ശരീഫിൽ, കഴിഞ്ഞ റമദാനു ശരീഫിൽ ഒരു പള്ളിയിൽ വയലിന് പോകുന്ന സ്ഥലത്ത് നിസ്കരിക്കാൻ കയറി ഒരു പള്ളിയിൽ. ആ പള്ളിയിൽ ഏകദേശം ഒരു 8:30 മണിന്റെ ടൈമിന് ഹദ്ദാദൊക്കെ തുടങ്ങുന്ന സമയത്ത് ഏകദേശം നല്ല ചെറുപ്പക്കാർ, നല്ല ആളുകളുണ്ട്. എനിക്ക് വലിയ സന്തോഷം തോന്നും. സാധാരണഗതിയിൽ ഹദ്ദാദിന് ഇരിക്കുന്ന നാട്ടിൽ 2 വയസ്സന്മാരാണ്. ഇശാ ആകുമ്പോഴാണ് 1-2 ആളുകൾ എത്തുന്നത്. തറാവീഹ് തുടങ്ങുമ്പോൾ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല. ഇത്രനാണ് ഏകദേശം ഫുള്ളുണ്ടാകുക. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ അവസ്ഥ. ഇവിടെ അങ്ങനെയല്ല. ഞാൻ പോയ സ്ഥലത്ത് നോക്കുമ്പോൾ നല്ല ആളുകളുണ്ട്, ചെറുപ്പക്കാരൊക്കെ നല്ലോണം ഉണ്ട്. എനിക്ക് വലിയ സന്തോഷം. എനിക്ക് അവിടെ വാളില്ല. ഞാനിങ്ങനെ ചിന്തിച്ചു, എപ്പോഴും വിമർശിച്ച് പ്രസംഗിക്കലാണ്. അപ്പൊ ഇവിടെ ഇന്നൊരു പ്രസംഗിക്കാൻ ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ നല്ല ഈ ചെറുപ്പക്കാരൊന്ന് പുകഴ്ത്തിയിട്ടൊന്ന് പറയണമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ തറാവീഹ് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഇത്ര നിസ്കരിച്ചിട്ടില്ല. തറാവീഹ് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ ആകെ 1.5 സഫേ ഉള്ളൂ. 4-5 സഫുണ്ടായ സത്യ സഫുമില്ല. ആളുകളൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടുത്തെ നിസ്കാരം കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് അവിടുത്തെ മൊയിലാരോട് ചോദിച്ചു, എന്താ ഉസ്താദ് ഇവിടെ നല്ല ആളുണ്ടായിരുന്നല്ലോ? അപ്പൊ ഈ മൊയിലാർ എന്താ പറഞ്ഞു, ഉസ്താദെ ഇന്ന് 9:30 മണിക്കാണ് ഫുട്ബോള്. ഇന്ന് 9:30 മണിക്കാണ് ഫുട്ബോള് കളി. അതിന് നേരത്തെ വന്നിട്ട് അറ്റൻഡ് പേപ്പറിൽ ഒപ്പിട്ടിട്ട് അവര് പോയി. കല്യാണത്തിന് വിളിച്ചാൽ നമുക്ക് നാളെ പോകാൻ പറ്റില്ല, തലേന്ന് കയറൂലേ? അതുപോലെ നേരത്തെ കണ്ട് ഉസ്താദിനോട് സമ്മതിച്ചിട്ട് പോകണത് പോലെ ഞങ്ങളുടെ എല്ലാ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ടിരിക്കാൻ, യോഗത്തിലിരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞു പോകുന്നത് പോലെ തറാവീഹ് പൂർത്തിയാക്കാതെ, വിത്ര നിസ്കരിക്കാതെ ചെറുപ്പക്കാരൻ ഫുട്ബോള് കാണാൻ പരിശുദ്ധ റമദാനിൽ പോലും സമയം കണ്ടെത്തിയില്ലേ? ചെറുപ്പക്കാരാ, 3 മണിക്ക് കളിയായ സമയത്ത് 2 മണിക്ക് 2:30 മണിക്ക് അലാറം വെച്ചിട്ട് ഇവനിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അലാറം അടിച്ചപ്പോ ചാടി എഴുന്നേറ്റിട്ട് എത്ര മിസ് കോളുകളാണ്, എത്ര ഫുൾ കോളുകളാണ് അടിച്ചത്. ആർക്ക്? പരസ്പരം കൂട്ടുകാരെ വിളിക്കാണ്, നീ എഴുന്നേറ്റോ, നീ എഴുന്നേറ്റോ. പരസ്പരം വിളിച്ചിട്ട് തഅബനു അലൽ ബിർരി വത്തഖ്വാ വലാ തഅബനു അലൽ ഇസ്മി വൽഉദ്വാൻ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സത്യത്തിനും നീതിക്കും വേണ്ടി, തഖ്വയ്ക്ക് വേണ്ടി സഹായിക്കണമെന്ന് ഖുർആൻ. തെറ്റായ കാര്യത്തിന് സഹകരിക്കരുതെന്ന് ഖുർആൻ. വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്ന മഹാന്മാർ വിജയിക്കുന്നവരാണെന്ന് ഖുർആൻ. ഇവിടെ കണ്ടോ, പാതിരാ സമയത്ത് ഫോൺ വിളിക്കുന്നത് എന്തിന്? കളി കാണാനാണ് വിളിക്കുന്നത്. പാതിരാ സമയത്ത് വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ വൽമുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. പാതിരാ സമയത്ത് എഴുന്നേറ്റ് പടച്ച റബ്ബിനോട് പാപമോചനം നടത്തിയ പാവപ്പെട്ട അടിമയുടെ വിശേഷണങ്ങള് പരിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുകയാണ്. അവര് പാതിരാ എഴുന്നേറ്റ് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ്. അസ്തഗ്ഫിറുല്ലാഹ മിമ്മാ സിവല്ലാഹ് വകുല്ല ശൈഇ യഖൂലു അല്ലാഹ്. ഖാദിരിയ തരീഖത്തിൽ മഹാനായ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ ചൊല്ലി വന്നൊരു ദിക്റല്ലേ അത്? തെറ്റുകൾ ജീവിതത്തിൽ ചെയ്യാത്ത മഹാൻ, തെറ്റ് ചിന്തിക്കാത്ത മഹാൻ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ. മുരീദുമാരുടെ കൽബ് കണ്ട് ശുശ്രൂഷ നടത്തിയ മഹാൻ, സ്കാൻ ചെയ്തിട്ടതാ ശുശ്രൂഷ നടത്തിയ മഹാൻ. അകക്കണ്ണുകൊണ്ട് മനുഷ്യന്റെ അകങ്ങൾ കണ്ടെത്തിയ മഹാൻ. മഹാനായ ഗൗസുൽ ആലം തങ്ങൾ പറയണത്, അതാ റബ്ബേ നീയല്ലാത്ത എന്റെ കൽബിൽ വരുമോ? അസ്തഗ്ഫിറുല്ലാഹ മിമ്മാ സിവല്ലാഹ് അല്ലാഹു വല്ലാത്തതെന്റെ കൽബിൽ ചിന്തിക്കുന്നതിനെ തൊട്ട് റബ്ബിനോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. എന്റെ കൽബിൽ എന്തേ റബ്ബേ നീ അല്ലാത്തത് കടന്നു വരുന്നത്? അതേ സമയത്ത് വകുല്ലു ശൈഇൻ യഖൂലു അല്ലാഹ്, സകല സൃഷ്ടികളും അല്ലാഹുവിനെ വിളിക്കുകയാണ്, എല്ലാ ജീവികളും അല്ലാഹുവിനെ വിളിക്കുകയാണ്, എല്ലാ ജീവികളും ഇബാദത്തിലാണ്. വന്നജ്മു വശജറു യസ്ജുദാൻ, വള്ളികളും മരങ്ങളും സുജൂദിലാണ്, എല്ലാം നിക്റിലും ശുക്റിലുമാണ്. അബ്ദുൽ ഖാദിറിന്റെ മനസ്സിൽ എന്തേ റബ്ബല്ലാത്തത് കടന്നു വരുന്നത്? അസ്തഗ്ഫിറുല്ലാഹ മിമ്മാ സിവല്ലാഹ് വകുല്ലു ശൈഇൻ യഖൂലു അല്ലാഹ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ 100 തവണ ചുരുങ്ങിയത് 70 തവണ ഒരു ദിവസം അല്ലാഹുവിനോട് പാപമോചനം നടത്തുന്നുണ്ട്. ചെയ്തു പോയ തെറ്റിനല്ല, ചെയ്യാൻ പോകുന്ന തെറ്റിനല്ല, തെറ്റ് ചെയ്യുന്നുമില്ല. ഉമ്മത്തിന് പാഠമായൊരു നേതാവിന്റെ നേതാവിന്റെ സൂക്ഷ്മതയാണ്, അവിടുത്തെ താഴ്മയാണ്. എന്റെ റബ്ബിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഉമ്മത്തുകളെ ശ്രദ്ധിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. പാതിരാ സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ സമയം കണ്ടെത്താറുണ്ടോ? അതിന് പകരം കളിക്കാനും കളിക്കാണാനും പാതിരാ സമയത്ത് പരസ്പരം സഹകരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തൊക്കെയാ? ഒന്നും പറയണ്ട. പാതിരാ സമയത്ത് ഉറക്കം മുഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 2 വർഷം മുമ്പ് ഹൈക്കോട്ട് കടവിൽ മഹാനായ എം എ ഉസ്താദ് അല്ലാഹു റഹ്മത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഉസ്താദിന്റെ വീട്ടിന്റെ മുമ്പിലുള്ള ജുമാഅത്ത് പള്ളിന്റെ അവിടെ ഗ്രീൻ സ്റ്റാർ എന്നോ എന്തോ പേരുള്ള ഒരു ക്ലബ്ബ് ഒരു മതപ്രഭാഷണം നടത്തി. അപ്പൊ എന്നെയും പ്രസംഗിക്കാൻ വിളിച്ചു. ഡിസംബർ 31-ന്റെ അന്ന് ഞാൻ വഅദ് കഴിഞ്ഞു. നല്ല കുട്ടികൾ, അല്ലാഹു കുട്ടികൾ വർക്കത്ത് ചെയ്യട്ടെ. അവര് ന്യൂ ഇയർ ആഘോഷിച്ചത് വഅദ് വെച്ചിട്ട് ആഘോഷിച്ചു. അപ്പോ മുസ്ലിം ലീഗിന്റെ കുട്ടികളാണ്. അപ്പൊ ആ കുട്ടികൾ എന്നെ പരിപാടിക്ക് ക്ഷണിച്ചു. ഞാൻ അവിടെ പോയി വഅദും പറഞ്ഞിട്ട് വരുമ്പോ എന്റെ നാട്ടിലേക്ക് അങ്ങനെ പോകുമ്പോ എല്ലാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കുന്ന തിരക്കിൽ പാതിരാ സമയത്ത് ഒരൊറ്റ ഒന്നും 2 കാലിലും 3 കാലിലും ഇല്ല, കാലിന്റെ എണ്ണം കൂടി പോകാം. ഓരോരുത്തരും വല്ല വണ്ടിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ വരികയാണ് താളം തെറ്റിയിട്ട്. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു വളരെ ശ്രദ്ധിച്ചിട്ട് പോകണം, അങ്ങോട്ട് വീണാലും ഇങ്ങോട്ട് വീണാലും നമ്മളെ യാത്ര മുടങ്ങും. നോക്കിങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കുകയാണ്, നമ്മുടെ പോക്കറ്റിൽ വരെ, മുസ്ലിം പോക്കറ്റിൽ വരെ പാതിരാ സമയത്ത് കള്ളു കുടിച്ചിട്ട് ചെറുപ്പക്കാര് കൂട്ടത്തിൽ നമ്മളെ ഒരു ഓഫീസിന് ഏറ് കിട്ടിയെന്ന് സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത്. സാമൂഹിക ദ്രോഹികൾ നമ്മൾ പൊതുവെ പറയുന്ന വിഭാഗം മദ്യപിച്ചിട്ട് ലക്ക് തെറ്റിട്ട് ഹാപ്പി ന്യൂ ഇയർ, ന്യൂ ഇയറിന്റെ ആഘോഷത്തിൽ അവർ അന്ന് തറുത്താടിയതാ ഞാൻ പറഞ്ഞത്. പാതിരാ സമയത്ത് ഉറക്കൊഴിയാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാർക്കൊരു പ്രശ്നമില്ല. മോനെ, നീ പാതിരാ സമയത്ത് എഴുന്നേറ്റ് റബ്ബിന്റെ മുമ്പിൽ ഒന്ന് തഹജ്ജുദ് 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ? അങ്ങനെ എഴുന്നേറ്റ് ആ ജലദോഷമാണ്, മൂക്കൊന്നൊലിക്കുകയാണ്, പനി പിടിക്കുകയാണ്, നേരത്തെ എഴുന്നേറ്റാ പിന്നെ സ്കൂളിൽ ഉറങ്ങിപ്പോവുകയാണ്. പല കാരണങ്ങളും പലർക്കും പറയാനുണ്ട്. എന്റെ നാട്ടിൽ റബ്ബർ ടാപ്പ് ചെയ്യുന്ന തൊഴിലാളികളുണ്ട്. അവർ 4 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് റബ്ബർ ടാപ്പിങ്ങിന് പോകുന്നു. അവർക്കൊരു ജലദോഷവും പനിയും പിടിക്കുന്നുമില്ല. ഗൾഫിലേക്ക് പോകുന്ന കൂട്ടുകാരനെ യാത്രയാക്കാൻ 1 മണിക്കും 2 മണിക്കും ആളുകൾ പോകുന്നുണ്ട്. അവർക്ക് ക്ഷീണം ബാധിക്കുന്നത് കാണുന്നില്ല, അവർക്കൊന്നും ഒരു കുഴപ്പവും കാണുന്നില്ല. തഹജ്ജുദ് നിസ്കരിക്കാൻ പറയുമ്പോ വേണ്ട, സുബഹിക്ക് തന്നെ എഴുന്നേറ്റ് പള്ളിയിൽ വരാന്ന് പറയുമ്പോ ഇവന് നിസ്കരിക്കാൻ കഴിയുന്നില്ല, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. പരസ്പരം അതിനു വേണ്ടിയല്ലേ സഹകരിക്കേണ്ടത്? വതവാസൗ ബിൽ ഹഖ്, സത്യത്തിന് വേണ്ടി സഹകരിക്കുന്നവർ, സത്യത്തിന്റെ കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുന്നവർ. വിസ്തടിക്കൂ സഹോദരാ നിന്റെ കൂട്ടുകാരനെ, സുബഹിയുടെ സമയത്ത് എഴുന്നേറ്റ് പള്ളിയിൽ വരാൻ. ളുഹറിന്റെ സമയമായൊന്ന് നീ ഒന്ന് ഫോൺ എടുത്തിട്ട് ഓർമ്മിപ്പിക്കൂ കൂട്ടുകാരാ, അവിടെയല്ലേ നിന്റെ ഈമാന് കാണേണ്ടത്. ഈ കൂട്ടുകാരനെ നിന്റെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരൻ അവൻ ആഖിറത്തിൽ നിനക്ക് നഷ്ടമായി വരും, ആഖിറത്തിൽ നഷ്ടമായി വരും. അതാ ഖുർആൻ പറഞ്ഞത്, മനുഷ്യൻ നഷ്ടത്തിലാണെന്ന്. ഈ കൂട്ടുകാരൻ അവിടെ നിന്റെ കോളർ പിടിക്കാനോ വരും. യൗമ യഗ്ളു ളാലിമു അലാ യദൈ യാ ലൈ യാ യഖൂലു യാ ലൈതനി തഖുതു മഅ റസൂലി സബീലാ. പരിശുദ്ധ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അക്രമകാരി മഹ്ശറയിൽ കൈ രണ്ടും കടിച്ചു മുറിക്കുകയാണ്. പിമ്മിട്ടത്തോടെ അയാൾ പറയുന്നത്, യാ ലൈതനി തഖുതു مع الرسول سبيلا. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരു മാർഗം കണ്ടെത്തിയിരുന്നെങ്കിൽ, ഒരു വഴി തെരഞ്ഞെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് അയാൾ ചോദിക്കുന്നത്. യഖൂലു യാ വൈലതാ ലൈതനി ലം അത്തഖിദു ഫുലാനൻ ഖലീലാ. യോ റബ്ബേ, എന്റെ നാശമേ, ആ ചെറുപ്പക്കാരനെ ഞാൻ ചങ്ങാതിയായി കൂടെ കൂട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നോ. കള്ള് വാങ്ങിത്തരുന്ന കൂട്ടുകാരൻ, കഞ്ചാവ് വലിക്കാൻ പ്രേരിപ്പിക്കുന്ന കൂട്ടുകാരൻ, പാൻമസാലകൾ വാങ്ങിത്തരുന്ന കൂട്ടുകാരൻ. ഓ സഹോദരാ, നിന്റെ കയ്യിലുള്ള മൊബൈലുകളിലേക്ക് അശ്ലീലമായ പാട്ടുകളും ക്ലിപ്പുകളും സെൻഡ് ചെയ്യാൻ നിന്റെ കൂടെ നിൽക്കുന്ന അരുതായ്മ കാണിച്ചു തരുന്ന കൂട്ടുകാരൻ. യഖൂലു യാ വൈലതാ ലൈതനീ ലം അത്തഖിദു ഫുലാനൻ ഖലീലാ. ഞാനവനെ ചങ്ങാതിയാക്കി ില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവല്ലനി അനിദ്ധിക്കിരി ജാനി. എനിക്ക് സത്യം ബോധ്യപ്പെട്ട് വന്ന് നന്നായതിനു ശേഷം അവനാണല്ലോ റബ്ബേ എന്നെ പിഴപ്പിച്ച് കളഞ്ഞത് എന്ന് പറഞ്ഞ് കൈകടിക്കുന്നൊരു ദിവസം വരാനുണ്ട് കൂട്ടുകാരാ. ആ ദിവസത്തെ പേടിച്ചു നീ ജീവിച്ചോളണം. അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസമുണ്ട്. ആ ദിവസത്തെ സൂക്ഷിച്ചു നീ ജീവിച്ചോളണം. അതിനു വേണ്ടി നീ പരിശ്രമിച്ചോളണം. ആ ജീവിതത്തിന്റെ വിജയത്തിനു വേണ്ടി അധ്വാനിച്ചോളണം. അതിനു വേണ്ടി നീ ഉറക്കമൊഴിച്ചോളണം. ഓ കൂട്ടുകാരെ, പാതിരാ സമയത്ത് ടൗണിലൂടെ നീ ഒന്ന് ഇറങ്ങി നടന്നോ, ടൗണിലൂടെ ഹൈവേയിലൂടെ നീ ഒന്ന് സഞ്ചരിച്ചോ. നിനക്കവിടെ കാണാം ചില ആരോഗ്യമുള്ള ആളുകളെ, നല്ല ആചാനുബാഹുവായ നല്ല ആരോഗ്യമുള്ള സുന്ദരനായ ആളുകൾ. ചെറുപ്പക്കാരുണ്ട്, പെണ്ണുങ്ങളുണ്ട്, പലരുമുണ്ട് റോഡ് വക്കിൽ. എന്താണ് അവർക്ക് പണി? പണിയൊന്നുമില്ല, വാഹനങ്ങൾ സഞ്ചരിക്കാനുണ്ട്, നല്ല കൊട്ടാര സമാനമായ വീടുകളുണ്ട്. പക്ഷെ വീട്ടിൽ ഉറങ്ങിയാൽ ഉറക്ക് കിട്ടുന്നില്ല, അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. പിന്നെയോ അവരെന്തിനാണ് ഇറങ്ങി നടക്കുന്നത്? രോഗമാണെന്ന് ആളുകൾ പറയുകയാണ്. രോഗത്തിന് വേണ്ടി അവർ ചികിത്സിക്കുന്നുണ്ട്, നന്നായിട്ട് ഗുളിക കഴിക്കുന്നുണ്ട്, പക്ഷെ ഉറക്കം കിട്ടുന്നില്ല. ഇഞ്ചക്ഷൻ അടിച്ചിട്ട് ഉറക്കം കിട്ടുന്നില്ല. മാനസിക രോഗമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഭ്രാന്തന്മാരാണെന്ന് പറഞ്ഞ ആളുകൾ പരിഹസിക്കുന്നുണ്ട്. കരളിന്റെ കഷ്ണങ്ങളായ ഈ മൈക്രോഫോണിന്റെ ശബ്ദം ഏതെങ്കിലും പരിസരത്തുനിന്ന് കേൾക്കുന്ന കൂട്ടുകാരോട്, അവർ മദ്യത്തിനടിമകളായിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയം നിന്റെ നാവിലൂടെ നീ മദ്യം മരിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരാ, നീ ഓർമ്മിച്ചോ. പാതിരാ സമയത്ത് കള്ളും കുടിച്ച് റോഡിലൂടെ കാലികളെ പോലെ, ഭ്രാന്തന്മാരെ പോലെ നീ നടക്കുമ്പോ അല്ലാഹുവിന്റെ ദുനിയാവിൽ ഉറക്ക് കിട്ടാതെ അലഞ്ഞു നടക്കുന്ന നൂറുകണക്കായ രോഗികളുണ്ടോ? നിനക്ക് അല്ലാഹു തആല ഉറക്ക് തന്നില്ലയോ? അത് അല്ലാഹുവിന്റെ ഒരു അനുഗ്രഹമല്ലയോ? ഈ അനുഗ്രഹത്തിന് നന്ദി ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളിലൂടെ പഠിപ്പിച്ചില്ലേ, മുത്തുനബി പഠിപ്പിച്ചില്ലേ, ഇശാ നിസ്കരിച്ചു കഴിഞ്ഞ് നീ പെട്ടെന്ന് കിടന്നുറങ്ങുക, എന്നിട്ട് സുബഹിക്ക് മുമ്പേ നീ എഴുന്നേൽക്കുക. ഇശാ നിസ്കാരത്തിന് ശേഷം നീ പെട്ടെന്ന് വിശ്രമിക്ക്, കിടന്നുറങ്ങുക, എന്നിട്ട് സുബഹിക്ക് മുമ്പേ നീ എഴുന്നേൽക്കുക, റബ്ബിന് ദിക്റു ചൊല്ലുക, നീ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്റെ ശരീരങ്ങളെ സമർപ്പിക്കുക. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാ വല്ലർള സുഖറനി ഖനീഫം മുസ്ലിമാ ഇന്ന സ്വലാത്തി വനുസുകി സുമ്മ മഹ്യായ വമമാതി ലക്കല്ലാഹുമ്മ. പാതിരാ സമയത്ത് ഉറക്കമൊഴിഞ്ഞ് നീ റോഡിലൂടെ നടക്കണ്ട, നീ നേരത്തെ വീട്ടിൽ കിടന്നുറങ്ങിക്കോ. എന്നിട്ട് നീ സുബഹിക്കൊരൽപ്പം മുമ്പ് എഴുന്നേറ്റ് കുളിക്കണമെങ്കിൽ കുളിച്ചോ. വുളൂ ചെയ്തിട്ട് നിന്റെ കയ്യും കണ്ണും ആകാശത്തേക്ക് ഉയർത്തിക്കോ. നീ അല്ലാഹുവിനോട് തണുവേണു പറഞ്ഞോ, അല്ലാഹുമ്മ ജഅൽനീ മിനൽ തവ്വാബീന വജഅൽനീ മിനൽ മുതതഹിരീന വജഅൽനീ മിൻ ഇബാദിക സ്വാലിഹീൻ. പടച്ചവനെ, നീ എന്നെ ഉള്ളും പുറവും ശുദ്ധിയായവരുടെ കൂട്ടത്തിലൊന്ന് പെടുത്തണം. അമ്മമാരെ, എന്നെ നീ ഉള്ളും പുറവും ശുദ്ധിയാക്കിയവരുടെ കൂട്ടത്തിൽ ഒന്ന് പെടുത്തണം. തൗബ സ്വീകരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഒന്ന് ചേർത്ത് തരണമല്ലാ. വജഅൽനി മിനസ്വാലിഹീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. സ്വാലിഹീങ്ങളായ വിഭാഗമുണ്ട് ഇവിടെ, അവരെ കൂട്ടത്തിൽ നീ എന്നെ ചേർത്ത് തരണേ അല്ലാ. അല്ലാഹുവിനെ മറക്കാതെ ദുആ ചെയ്യണേ ഉമ്മമാരെ. ഈ ദുആ ചെയ്താലോ, ഈ ദുആ ചെയ്താൽ 8 വാതിലുകൾ സ്വർഗത്തിൽ അത് ഇഷ്ടമുള്ള വാതിലൂടെ കടക്കാമെന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ തങ്ങൾ നൽകിയ ഓഫറാണ്. ചെയ്യാത്തവനോ അവന്റെ ജീവിതത്തിന്റെ അവസാന സമയം തുല്യമായ ഒരു പ്രാർത്ഥന അവൻ റബ്ബിനോട് നടത്തുന്നുണ്ട്. പടച്ചവനെ, ലോകത്ത് നല്ല നല്ല മനുഷ്യന്മാരുണ്ട്, അവരെ കാണുമ്പോ ഞാൻ ഇന്ന് പിന്തിരിഞ്ഞ് നടന്നു, നല്ലത് ചെയ്യുമ്പോ ഞാൻ ആ കൂട്ടത്തിൽ പോയില്ല, സ്വലാത്ത് ഹൽക്കകളുണ്ട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല, നല്ല നല്ല ഉസ്താദുമാര് നേതൃത്വങ്ങൾ ദിക്റിന്റെ ഹൽക്കകളുണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല, കാരണം എനിക്കതിന്റെ ആവശ്യം വന്നില്ല, ഹൽക്കയിലേക്ക് പോകാൻ എനിക്ക് ആവശ്യം വന്നില്ല, സ്വലാത്ത് ഹൽക്കകൾ ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല. ആവശ്യം വരുന്ന സമയമുണ്ടെങ്കിലാണ് മനുഷ്യൻ പോകുന്നത്. രോഗം വരുമ്പോഴാണ് മനുഷ്യൻ ദിക്റിന്റെ ഹൽക്ക തേടുന്നത്. രോഗങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴാണ് മനുഷ്യൻ തങ്ങന്മാരെ കുറിച്ച് ആലോചിക്കുന്നത്. അവിടെയാണ് ഇവിടെ ഇജാബത്തുള്ള ഉസ്താദുണ്ട് എന്ന് മനുഷ്യൻ ആലോചിക്കുന്നത്. നല്ല നിലക്ക് ചിന്തിക്കാനും ജീവിക്കാനും കഴിയുമ്പോ ഒരാളും നല്ലതിലേക്ക് വരുന്നില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ 60-60 വയസ്സുവരെ ജീവിച്ചൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ലാതെ രാവിലെ എഴുന്നേറ്റിട്ട് കാട്ടിക്കോ മുത്രിക്കോ ഒക്കെ ചെയ്ത ഒരു മനുഷ്യൻ, ഒരു പ്രശ്നമില്ല അയാൾക്ക്, എല്ലാ ദിവസവും അയാൾ പതിവ് പോലെ ചെയ്തിരുന്നു. പക്ഷേ ഒരു ദിവസം രാവിലെ കാട്ടിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിയതാണ്, പക്ഷേ സാധാരണ പോകുന്നത് പോലെ സംഗതി പുറത്തേക്ക് പോകുന്നില്ല. വളരെ വേദനയ്ക്കുകയാണ്, ഭാര്യനെയും മക്കളോടൊക്കെ പറയാണ്, ഡോക്ടറെ സമീപിക്കുകയാണ്. ഡോക്ടറെ സമീപിച്ചിട്ട് ഡോക്ടർ 2 ദിവസത്തേക്ക് മരുന്ന് കൊടുക്കുകയാണ്, കഴിഞ്ഞിട്ട് വരാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷേ 2 ദിവസം കാത്തു നിൽക്കാൻ ഇയാൾക്ക് കഴിയുന്നില്ല, അസഹ്യമായ വേദന അനുഭവപ്പെടുകയാണ്, വയറ്റൊന്നും പോകുന്നില്ല. പിന്നെയോ വൈകുന്നേരം വലിയ വിദഗ്ധനായ മറ്റൊരു ഡോക്ടറെ കാണിച്ചു. അയാൾ വലിയ വലിയ ടെസ്റ്റുകൾക്ക് അതാ വിധി എഴുതുകയാണ്, നേരെഴുതുകയാണ്. വലിയ വിലപിടിപ്പുള്ള 10,000-ലക്ഷങ്ങളുടെ ടെസ്റ്റ് നടത്തുകയാണ്. റിസൾട്ട് വരുന്നു, ഇനി ആ ദ്വാരത്തിലൂടെ ഒന്നും പുറത്തേക്ക് പോകില്ല, ഓപ്പറേഷൻ ചെയ്ത് പുതിയ ദ്വാരമുണ്ടാക്കി കൊടുക്കണം, അല്ലാതെ രക്ഷയില്ല. ഓപ്പറേഷൻ ചെയ്താൽ പോലും അതെത്ര സക്സസ് ആകുമെന്ന് പറയാൻ വിദഗ്ധനായ ഡോക്ടർക്ക് ധൈര്യം പോരാ, അത് മുമ്പേറ്റതുപോലെ പ്രവർത്തിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഓ സഹോദരങ്ങളെ, ഓപ്പറേഷൻ ചെയ്ത് ലക്ഷങ്ങൾ ചെലവാക്കി, ആ ഓപ്പറേഷൻ ചെയ്തിട്ട് പുതിയ ദ്വാരം തുറന്ന് ക്യാൻസറാകുന്ന മാരകമായ രോഗം അല്ലാഹുവേ കാക്കണേ റബ്ബേ, നീ ഞങ്ങളെയും കുടുംബത്തിനും മാരകമായ മഹൂഫായ രോഗങ്ങളൊന്നും തന്ന് അടിമകളായ ഞങ്ങളെ ഒരു കാലത്തും പരീക്ഷിക്കരുതേ രാജാവേ, നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. ഓ സഹോദരങ്ങളെ, ലക്ഷത്തിന്റെ ചെലവാക്കിയിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് ബാത്റൂമിലിരിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ ആലോചിക്കുന്നത്, ഞാൻ പണ്ട് മദ്രസയിൽ ഒരു ദിക്റ് പഠിച്ചിരുന്നു, ആ ദിക്റ് ഇന്ന് വരെ ഞാൻ ചൊല്ലിയിട്ടില്ല, ഇപ്പൊ ഞാൻ തങ്ങളുടെ അടുക്കലേക്ക് പോവാണ്, എവിടെയുണ്ട് ഉസ്താദുമാരെന്ന് ആലോചിക്കാണ്, എവിടെ ദിക്റ് മജ്ലിസ്, എവിടെയുണ്ട് അൽമുജമ്മൾ പോലുള്ള സ്ഥാപനങ്ങൾ, അവിടെയുള്ള കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം ഒരു ദിവസം, എന്തിനാ കാരണോ എന്റെ ഉപ്പാക്ക് സുഖമില്ല, അല്ലെ എനിക്ക് സുഖമില്ല, ഒന്നാ മക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ച് കിട്ടണം, ഒന്നാ മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് ദുആ ചെയ്യിപ്പിക്കണം. ഓ കൂട്ടുകാരാ, നിനക്ക് ലക്ഷങ്ങൾ ഈ ആവശ്യത്തിന് ചെലവാക്കുമ്പോഴാണ് നിനക്ക് ഇതുവരെ കിട്ടിയ നിയമത്ത് ബോധ്യപ്പെട്ടതല്ലേ, എത്ര കാര്യമായിട്ടാണ് സന്തോഷത്തിലാണ് നീ ഖളാഉൽ ഹാജത്ത് നടത്തിയത്, നീ ഇതിനിങ്ങനെ ദിക്ർ തേടുകയാണല്ലേ, നീ ഇതിനിങ്ങനെ തസ്ബീഹ് അന്വേഷിച്ച് നടക്കുകയാണല്ലേ, എവിടെയാണ് തങ്ങളെന്ന് അന്വേഷിക്കുകയാണല്ലേ. മോനെ, നീ പണ്ട് മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, ഹബീബായ തങ്ങൾ നിനക്കൊരു ദിക്ർ പറഞ്ഞു തന്നിട്ടുണ്ട്, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നീ അത് ചൊല്ലണം, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി ഗുഫ്രാനക് നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, നിന്റെ ഗുഫ്രാനക് നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാട് സകല സ്തുതിയും. എങ്ങനത്തെ മഹത്വമുള്ള റബ്ബാണവൻ. അല്ലദീ അദ്ഹബ അന്നിൽ അദാ, എന്റെ പ്രയാസങ്ങൾ എന്നെ തൊട്ട് അകറ്റിയവനാണവൻ. വഅഫാനി, എനിക്ക് സുഖം നൽകിയവനാടവൻ, എനിക്ക് സൗഖ്യം നൽകിയവനാടവൻ. പോകാതിരിക്കുമ്പോഴാണ് പോയതിന്റെ മഹത്വം അറിയുന്നത്, ഓപ്പറേഷൻ ചെയ്ത് വഴി തുറക്കുമ്പോഴാണ് നേരത്തെ പോയ സന്തോഷം മനസ്സിലാക്കുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ചെറുപ്പക്കാരെ, രക്ഷിതാക്കളെ, ഈ ദിക്റ് ഇന്ന് ചൊല്ലിയ എത്ര ആളുകളുണ്ട്? പരീക്ഷക്കത് വന്നിട്ടുണ്ട്, മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, പരീക്ഷക്ക് ചോദിച്ചിട്ടുണ്ട്, സ്പെല്ലിംഗ് തെറ്റാതെ അക്ഷരം തെറ്റാതെ എഴുതിയിട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ട്. പൊതുപരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് ചുമരിൽ തൂങ്ങുന്നുണ്ട്, അതിന്റെ അരികത്തിലൂടെയാ ബാത്റൂമിൽ പോയി ഇറങ്ങി വരുന്നത്. ആ ദിവസവും പരീക്ഷയ്ക്ക് എഴുതിയ ദിവസവും നീ ആ ദിക്റ് ചൊല്ലിയില്ല. എത്ര മഹത്വമുള്ള ദിക്റാണത്. ഓ സഹോദരാ, ഞാൻ പറഞ്ഞത് ഇങ്ങനെ പരീക്ഷിക്കപ്പെടുന്ന സമയത്തിലാണ് ഉസ്താദുമാരെ അന്വേഷിക്കുന്നത്, അപ്പോഴാണ് മുജമ്മിനെ അന്വേഷിക്കുന്നത്, അപ്പോഴാണ് ദിക്റ് ഹൽക്കകൾ അന്വേഷിക്കുന്നത്, അപ്പോഴാണ് നല്ല മനുഷ്യന്മാരെവിടെയുണ്ട് എന്നന്വേഷിക്കുന്നത്. നിനക്ക് നല്ല മനുഷ്യന്മാരെ കൂടെ കൂടണ്ടയോ സഹോദരാ? ഞാൻ എന്നെ നീ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് കൂട്ടിത്തരണമെന്ന് എല്ലാ സമയത്തും ദുആ ചെയ്തോളണം. ഇല്ലെങ്കിൽ നിന്റെ ജീവിതം കിടന്നു പോകുന്നൊരു സമയം വരും. ആഖിറം നിന്റെ ജീവിതത്തിന്റെ മഗ്‌രിബിന്റെ ഘട്ടം, നിന്റെ ജീവിതത്തിന്റെ മഗ്‌രിബിന്റെ ഘട്ടം സഹോദരാ. മലക്കുൽ മൗത്ത് ഇസ്രാഈൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നിന്നെ അങ്ങ് തഴുകുന്ന സമയം, നിന്നെ അങ്ങ് പഠിപ്പിക്കുന്ന സമയം, നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന സമയം. ആ സമയത്താണ് നീ ആലോചിക്കുന്നത്, പടച്ച റബ്ബേ, നീ തന്ന ആയുസിതാ അലിഞ്ഞു പോയിരിക്കുന്നു അല്ലാ, നീ തന്ന ആയുസിതാ തുറന്നു പോയിരിക്കുന്നു അല്ലാ. നിന്റെ ഭാഗത്തേക്ക് എന്നെ ക്ഷണിക്കാൻ എത്രയെത്ര ആളുകൾ, എത്രയെത്ര പണ്ഡിതന്മാർ, എത്രയെത്ര മഹാന്മാർ, എത്രയെത്ര ഔലിയാക്കൾ, എത്രയെത്ര കറാമത്തുകൾ, എത്രയെത്ര പ്രസിദ്ധീകരണങ്ങൾ, എത്രയെത്ര പുസ്തകങ്ങൾ, എത്രയെത്ര സ്ഥാപനങ്ങൾ, എത്ര നല്ല നല്ല തങ്ങന്മാർ, ഔലിയാക്കന്മാർ, ദിക്ർ ഹൽക്കകൾ, സ്വലാത്തിന്റെ ഹൽക്കകൾ, എത്ര നല്ല ആത്മീയ മജ്‌ലിസുകൾ. ഇതെല്ലാം എന്റെ മുമ്പിൽ ഞാൻ കണ്ടു. പക്ഷെ ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അതിലേക്കൊന്ന് കയറി നോക്കി മനസ്സ് വന്നില്ല അല്ലാ. അതിങ്ങനെ കേൾക്കുമ്പോ ഇതിങ്ങനെ കേട്ടിട്ട് മറ്റൊരു കാതിലൂടെ വിടുക എന്നല്ലാതെ ഫലം ചെയ്തില്ല അല്ലാ. ഞാനിതാ നീ തന്ന ആയുസ് നിന്റെ പൊരുത്തത്തിൽ ചെലവാക്കാതെ അബദ്ധ സഞ്ചാരം നടത്തി തോന്നിവാസിയായി ഞാൻ എന്റെ ആയുസ് നശിപ്പിച്ചു അല്ലാ. رب لولا أخرتني إلى أجل قريب, നീ എനിക്ക് തന്ന ആയുസ് കഴിഞ്ഞിരിക്കുന്നു അല്ലാ. നിന്നിലേക്ക് എന്നെ ക്ഷണിക്കാൻ എന്റെ ജീവിതത്തിന്റെ മഗ്‌രിബിന്റെ സമയത്ത് മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് വാതിലിൽ മുട്ടുന്നു അല്ലാ. നീ എന്നെ ഒരൽപ്പസമയം ബന്ധിപ്പിക്കോ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരു ചെറിയ സമയത്തിലേക്ക് നീ എന്നെ ഒന്ന് ബന്ധിപ്പിക്കോ അല്ലാ. ഫഅസ്വതക വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ കൊടുത്തോളാം. അപ്പോഴാണ് സ്വതക്കയുടെ മഹത്വം മനുഷ്യൻ ചിന്തിക്കുന്നത്. സ്വതക്ക, ഞാൻ സ്വതക്ക ചെയ്തോളാം. ഏത് സ്ഥാപനത്തിനാണ് വേണ്ടത് എഴുതിയെടുത്തോ, ഏത് സ്ഥാപനത്തിനാണ് വേണ്ടത് എഴുതിയെടുത്തോ. ഒരു ചെറിയ സമയം കിട്ടിയാൽ മതിയല്ലോ. നീ അറിഞ്ഞില്ല ഫകുല്ലു നഫസിൻ മിൻ അൻഫാസിക ജൗഹറുൻ ലാ ഖീമത ലഹു, നിന്റെ ഓരോ സമയത്തിലുള്ള നിശ്വാസവും ശ്വാസവും അതൊരു വിലപിടിപ്പുള്ള വലിയ വില നിർണയിക്കാൻ കഴിയാത്ത വലിയ ജൗഹറാണെന്ന് നീ ചിന്തിച്ചില്ല. കിടക്കുമ്പോഴാണ് ചിന്തിക്കുന്നത് അല്ലാ, ഇനി രക്ഷയില്ല, ഇനി എനിക്കൊരൽപ്പം നീ ആയുസ് തരികയാണെങ്കിൽ ഞാൻ നല്ലത് ചെയ്തോളാം, ഞാൻ സ്വതക്ക ചെയ്തോളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഏറ്റവും നല്ല സ്വതക്ക ഏതാണ്? നിനക്ക് ആവശ്യമുള്ള സമയത്ത് കൊടുക്കുമ്പോഴുള്ള സ്വതക്കയാണ്. നീ നല്ല ആരോഗ്യമുള്ള നീ നല്ല ആരോഗ്യമുണ്ട്, അതിലേക്ക് നിനക്ക് ആവശ്യവുമുണ്ട്, മനസ്സിലൊരു ലബ്ധതയുമുണ്ട്. ആ സമയത്ത് നീ കൊടുക്കുമ്പോഴാണ് നിന്റെ സ്വതക്കയുടെ മർമ്മം, ആ സമയത്താണ് നിന്റെ സ്വതക്കയുടെ ഫലം, ആ സമയത്താണ്. നിനക്ക് ആവശ്യമുള്ളതോടുകൂടി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാ സഹോദരാ, അങ്ങനെ കൊടുക്കുന്നവരാണ് മഹാന്മാർ. നീ മരിക്കുന്ന സമയത്ത് പറയുന്നത് ഞാൻ സദക്ക ചെയ്തോളാം, ഞാൻ സ്വാലിഹീങ്ങളുടെ കൂടെ അങ്ങ് കൂടിയേക്കാം, നല്ല ആളുകളുടെ കൂടെ ഞാൻ കൂടാം. റബ്ബേ, നീ എന്നെ ഒരു ചെറിയ സമയത്തേക്കൊന്ന് പിന്തിപ്പിക്കുമോ? അവധിയെത്തിയാൽ പിന്നോട്ടില്ല, അവധിയെത്തിയാൽ പിന്നെ അവനെ പിന്തിപ്പിക്കുന്ന പ്രശ്നമില്ല. സഹോദരങ്ങളെ, ഉള്ള സമയത്തുള്ളതുപോലെ സ്വതക്ക ചെയ്യണം, ഉള്ള സമയത്തുള്ളതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയണം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം, സദസ് ക്ഷീണം പിടിച്ചോ? ഇപ്പൊ ഉസ്താദ് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ എത്തും, ഒരു 5 മിനിറ്റ് കൊണ്ട് എത്തും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഉസ്താദിനെ ബർക്കത്ത് ചെയ്യട്ടെ. അതിനോടും ദേഷ്യമുണ്ട്, കൂടുതൽ എന്നോടുണ്ടെന്ന് തോന്നുന്നു. വേറെ നിർത്താത്തെന്ന് ചോദിച്ചിട്ട് ഉറക്കാമീ പറയും. അള്ളാഹു നമുക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു നമുക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാവരും 3 സ്വലാത്ത് ചൊല്ലിക്കോ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സഹോദരങ്ങളെ, ഉസ്താദ് സദസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരങ്ങോട്ടോ കണ്ട ഇപ്പം വരും, എത്തിക്കൊണ്ടിരിക്കാദിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആയത്തുൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയ ഉമ്മമാര്, സഹോദരിമാര്, ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഒക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ജുമുഅക്ക് ശേഷം നാളെ പരിപാടി നടക്കുന്ന അറിയുമല്ലോ. അപ്പൊ എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ്. അല്ലാഹു തആല അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ. ഉസ്താദിനെ സ്നേഹിച്ച് ഉസ്താദിന് വേണ്ടിയിട്ട് ഇഖ്ലാസ് സൂറത്ത് ഓതിയ ആ മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകളുടെ ഇഖ്ലാസ് അല്ലാഹു സ്വീകരിക്കട്ടെ. അവർക്ക് അല്ലാഹു തആല എല്ലാ റഹ്മത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഉസ്താദിന്റെ കുടുംബക്കാര് വളരെ സന്തോഷത്തോടുകൂടി ഈ ഓഡിറ്റോറിയം കഴിഞ്ഞ ഉസ്താദിന്റെ 1ാം ആണ്ടിനോടനുബന്ധിച്ച് നമുക്ക് കിട്ടിയ ഈ വലിയ സന്തോഷം, ഇതിപ്പോ മഴയുള്ള സമയമാണ്, ഇതില്ലെങ്കിൽ അങ്ങോട്ട് ചോർന്ന് ഇങ്ങോട്ട് ചോർന്ന് വെള്ളം ഒഴിഞ്ഞ് ആകെ പ്രശ്നമാവും. നോക്ക്, അവിടെ ഒരു സാധനം കിട്ടിയതാ, എത്രയാണ് അനുകൂട്ടിൽ ഇടങ്ങേറി നാലേ നടക്കുന്നാക്കി അറിയുള്ളൂ. ഒരൊറ്റ സാധനമേ കിട്ടിയിട്ടുള്ളൂ, ആ സാധനം കൊണ്ടുള്ള ഇടങ്ങേറി ഇപ്പൊ അങ്ങോട്ട് പോകുന്നൊക്കെ അറിയാം. എന്താണ് ഇവിടുത്തെ സുഖം നോക്കുന്നത്! ഇതിനു വേണ്ടി സംഭാവന ചെയ്ത ആളുകൾ, കുടുംബക്കാർ, അവർക്ക് മുഴുവനും നീ വലിയ റഹ്മത്ത് ചെയ്യണേ റബ്ബേ, അവർക്ക് നീ വലിയ റഹ്മത്ത് ചെയ്യണേ റബ്ബേ. പഠിച്ചവനെ, ഉസ്താദിന്റെ കുടുംബക്കാർക്ക് നീ വലിയ റഹ്മത്ത് ചെയ്യണേ റബ്ബേ. എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണേ റബ്ബേ. സഹോദരിമാര്, രക്ഷിതാക്കള്, കുടുംബക്കാര്, ഈ പരിശുദ്ധമായ അൽ മുജമ്മഉൽ ഇസ്ലാമി, ഞാൻ പറഞ്ഞു വന്നത് ജീവിതകാലത്ത് നമുക്ക് കഴിയുന്ന സമയത്ത്, നമുക്ക് ആവശ്യമുള്ള സമയത്ത് കൊടുക്കുന്ന സ്വതക്കയാണ് ഏറ്റവും നല്ല സ്വതക്ക. അതല്ലാതെ മരിക്കാൻ കിടക്കുന്നുണ്ട്, ആ സ്വതക്കക്ക് പവർ കുറവാണ്, ആ സ്വതക്കക്ക് ഫലം കുറവാണ്. ഉള്ള സമയത്ത് നെഞ്ഞിലേറ്റിയ സഹോദരിമാരാണ് എന്റെ മുമ്പിൽ ഇടതുഭാഗത്തിരിക്കുന്നത്. നൂറുകണക്കായ സഹോദരിമാരുമ്മമാരുണ്ട് ഈ ഉസ്താദിനെ സ്നേഹിച്ചിട്ട്. ബഹുമാനപ്പെട്ട അൽ മുജമ്മഉൽ ഇസ്ലാമിയുടെ പരിപാടിക്ക് ബഹുമാനപ്പെട്ട മൗലാനാ പേരോട് ഉസ്താദിന്റെ വാദം കാത്തിട്ടിരിക്കുന്ന ഉമ്മമാരുണ്ട്. അവർക്കൊക്കെയും അല്ലാഹ് ഈ ഇരുത്തവും അവരുടെ യാത്രയും അവർ ചെലവാക്കിയ സമ്പത്ത് സമയം മുഴുവനും അവർക്ക് ആഖിറത്തിലേക്കുള്ള വലിയൊരു മുതലാക്കണം റഹ്മാനേ. പഴയ പഴയകാലം മുതൽ ഈ മുജമ്മയിനെ നെഞ്ഞിലേറ്റിയവർ പലരും സഹകരിച്ചവരും മരണപ്പെട്ടുപോയി ഖബറിലാണ്. അവർ അവരുടെ ജീവിത സമയത്തല്ല വസിയത്ത് ചെയ്തത്, മരിക്കണ സമയത്ത് കൊടുത്തതല്ല, പിന്നെയോ അവർക്കാവശ്യമുള്ളതോട് കൂടി തന്നെയാണ് മുജമ്മയിനെ നെഞ്ഞിലേറ്റിയത്, മുജമ്മയിനെ അവർ കൈപിടിച്ചത്. അങ്ങനെ മുജമ്മയിന്റെ കൂടെ സഞ്ചരിക്കുന്ന ആളുകൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെയും നീ ആഖിറത്തിൽ വലിയ സ്ഥാനം നൽകണം റഹ്മാനേ. നമ്മുടെ മുജമ്മയിന്റെ ദഅവ കോളേജ് വിദ്യാർത്ഥികൾ ഇറക്കുന്ന പുസ്തകങ്ങൾ നമ്മുടെ നഗരിയിൽ കിട്ടുന്നുണ്ട്. 145 റുപ്യന്റെ ബുക്ക് 100 റുപ്യ കൊടുത്താൽ കിട്ടും. 145 രൂപയുടെ പുസ്തകം 140 സമ്മേളനത്തിന്റെ ഒരു ഓഫറായി നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. ആ കുട്ടികൾ വരുമ്പോ മടക്കാതെ 2-3 കാര്യം: ഒന്ന്, പുസ്തകം വായിച്ചിട്ട് പഠിക്കാം. പിന്നൊന്ന്, ഈ വരുന്ന കുട്ടികൾക്ക് നല്ല റാഹത്തുണ്ടാവും ഇനി എഴുതാനും പ്രസിദ്ധീകരിക്കാനും, കാരണം ജനങ്ങളത് സ്വീകരിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നണം. ഇത് കൊടുത്തിട്ട് ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഓനും തോന്നി ഇത് വേണ്ട. ഞാൻ മുമ്പ് ഈ നമ്മുടെ ചെറുത്തൂരിന്റെ അടുത്തൊരു ദർസ് പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് ആണോന്നറിയില്ല, ആ ഉസ്താദ് തന്നെ, അള്ളാഹു തആല എല്ലാ റഹ്മത്തും സന്തോഷവും നൽകട്ടെ. എന്റെ സംസാരം നിർത്തുകയാണ്. റഹ്മാൻ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, എല്ലാ നിലക്കുമുള്ള സന്തോഷം അള്ളാഹു നൽകട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണായി, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അജയ്യമായ നേതൃത്വമായി, യുവാക്കളുടെയും എല്ലാ മുഅ്മിനീങ്ങളുടെയും ആവേശമായി, ആ ശബ്ദഭംഗിയും ആ ഇഖ്ലാസുള്ള നല്ല വഅദുകളുമാണ് ഈ ഉമ്മത്തിന് ഇത്രയും കാലം സഹോദരങ്ങളെ പ്രധാനപ്പെട്ട ദിശാബോധം. അല്ലാഹു തആല ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും മുക്കിലും മൂലയിലും ജമാഅത്ത് ഇസ്ലാമിയോ മുജാഹിദോ ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയാൽ മുഴുവൻ ആളുകളും ഒറ്റ നിയത്തോടെ ചോദിക്കുന്ന ഒരു പേര്, പേരോട് ഉസ്താദിന്റെ പേരാണ്. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, നമുക്ക് ഈ തണൽ അല്ലാഹു നീട്ടിത്തരട്ടെ റഹ്മാനെ. ഞങ്ങളെ ഉസ്താദുമാർക്ക് മുഴുവനും ഈ തണൽ നീ നീട്ടിത്തരണം റഹ്മാനെ. ഞാൻ എന്റെ തുമൈനീനത്തിനു വേണ്ടി എന്റെ കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ 10-18 വയസ്സുള്ള സമയത്ത് ഇങ്ങനെ ധാരാപ്പാര നാട്ടിൽ നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് തളിപ്പറമ്പിൽ പ്രസംഗിച്ച സുന്നത്തും ബിദഅത്തും എന്ന പ്രസംഗത്തിന്റെ കേസറ്റ് അത് കേട്ടിട്ടാണ് ഞാൻ ദർസ് പഠിക്കാൻ വേണ്ടി പോയത്. ഉസ്താദിന്റെ പ്രസംഗമാണ് എന്റെ ഹിദായത്തിന്റെ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു തആല ആഫിയത്തുള്ള, ഹിമ്മത്തുള്ള, തൗഫീഖുള്ള ദീർഘായുസ്സ് കൊടുത്ത് ഞങ്ങളെ ഉസ്താദുമാരെ എല്ലാം നീ ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന നിലക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ റബ്ബേ. അവരുടെ തഹത്തിൽ ദീനി ദഅവത്തിന് ഞങ്ങൾക്കും നീ വലിയ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഈ സ്ഥാപനത്തെ നീ വളർത്തണേ റഹ്മാനെ. ഈ ഉസ്താദിന്റെ ദർജ നീ ഉയർത്തണേ റഹ്മാനെ. താജുൽ ഉലമയുടെ സ്ഥാനം നീ ഉയർത്തണേ റഹ്മാനെ. എം.എ. ഉസ്താദ്, ഇത്താരി ഉസ്താദ്, മഹാനായ ഖമറുൽ ഉസ്താദുമാർക്ക് മുഴുവനും നീ ആഫിയത്തും തൗഫീഖും ഉള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. മാതാപിതാക്കൾക്ക് നൽകണം റഹ്മാനെ. ഞങ്ങളെ കാര്യങ്ങളും മുഴുവനും നീ ഏറ്റെടുക്കണേ റബ്ബേ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദുൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ഉസ്താദുമാരും ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ, വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.